പുതിയ അപ്പോയിന്റ്മെന്റ് കിട്ടി വന്നതാ. ഓ ശശികല, ശശികല വർഗീസ്. എന്നാ ജോയിൻ ചെയ്യുന്നത്? ഗുഡ്. മറ്റുള്ള സബ് എഡിറ്റേഴ്സിനെ പോലെ അല്ല താൻ. യു ഹാവ് എ മാസ്റ്റർ ഡിഗ്രി ഇൻ ജേർണലിസം ആൻഡ് ദാറ്റ് ടു ഫസ്റ്റ് റാങ്ക്. ആ മെടുക്കൊക്കെ ജോലിയിലും കാണിക്കണം. സെക്ഷൻ കാണിച്ചു കൊടുക്കും. യെസ് സർ. വിഷ് യു ദി ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. ഇതാണ് നമ്മുടെ പുതിയ റിപ്പോർട്ടർ ശശികല വർഗീസ്. ഹലോ. ആ സീറ്റിൽ ഇരുന്നോളൂ. സംശയം വല്ലതും ചോദിച്ചാൽ ഒന്ന് പറഞ്ഞോട്ടേക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിയുവിനോട് പറഞ്ഞാൽ മതി. എവിടെയാണ് കുട്ടിയുടെ സ്ഥലം? മാന്നാർ. ശശികലയ്ക്ക് താമസ സൗകര്യം വല്ലതും ആയോ? അതോ ഹോസ്റ്റലിലോ മറ്റോ അന്വേഷിക്കണോ? വേണ്ട സർ, എന്റെ ചേച്ചിയുടെ കൂട്ടുകാരുണ്ട് ഇവിടെ. ആരാ അത്? ഡോക്ടർ സുമാർ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ആ പ്ലേറ്റിംഗ് എടുക്ക. ഇതാ. കമ്പോസിംഗിന്റെ കാര്യത്തിലും പ്രിന്റിംഗിന്റെ കാര്യത്തിലും ഇന്ത്യയിലെ മറ്റേത് പത്രത്തോടും കിടപിടിക്കാൻ പറ്റുന്ന ആധുനിക എക്യുപ്മെന്റ്സ് ആണ് നമുക്കുള്ളത്. എന്നാൽ ഉപകരണങ്ങൾ ആധുനികമായതുകൊണ്ട് മാത്രം കാര്യമായില്ല. പത്ര വ്യവസായം ഇന്ന് വലിയൊരു മത്സരരംഗമാണ്. ഈ മത്സരത്തിൽ എന്റെ ശക്തി നിങ്ങളാണ്. നിങ്ങളുടെ ബുദ്ധി, അന്വേഷണ വ്യഗ്രത, കഠിനാധ്വാനം, അർപ്പണബോധം.
നമ്മൾ കണ്ട സിനിമയെക്കുറിച്ച് ശശി എന്താ റിവ്യൂ എഴുതാൻ പോകുന്നത്? എന്താ എഴുതണം? നല്ലതാണെന്ന് എഴുതടോ, എനിക്കിഷ്ടപ്പെട്ടു. ഓ, സൂക്കേടുകാരുടെ കഥയതുകൊണ്ടായിരിക്കും ഡോക്ടർ സാറിനെ അങ്ങ് പിടിച്ചുപോയത്. എനിക്കിഷ്ടപ്പെട്ടില്ല. നിങ്ങൾ പത്രക്കാരിങ്ങനാ, ഭയങ്കര സിനിക്ക. താൻ പ്രത്യേകിച്ചും. ആ, ഞാനിങ്ങനെയാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും. അയ്യോ, കുഴഞ്ഞു. വീട്ടിൽ വരെ എത്താൻ പെട്രോൾ കയ്യില്ലെന്നാ തോന്നുന്നത്. അതെങ്ങനെ? ആഴ്ചയിൽ 2 ലിറ്റർ പെട്രോൾ അല്ലേ അടിക്കുന്നത്. ആ, ദേ ആ കാണുന്ന പങ്കി നടിക്കാം. ഇവിടെയൊന്നും ആരും കാണുന്നില്ലല്ലോ. ക്ലോസ് ചെയ്തെന്നാ തോന്നുന്നേ. 10 മണി കഴിഞ്ഞ് വിൽപ്പനയില്ലെന്ന്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? സാരില്ല, നമുക്ക് വേണം വിളിച്ചു നോക്കാം. വാ. ഏയ്, ഹലോ, ഒന്ന് എഴുതട്ടെ. പെട്രോൾ, കുറച്ച് പെട്രോൾ വേണം. അയ്യോ, അങ്ങനെ പറയല്ലേ, ഞങ്ങൾ പാവം പെണ്ണുങ്ങളല്ലേ. പ്ലീസ്. പത്ത് മണി കഴിഞ്ഞ ക്ലോസ് ചെയ്യുന്ന വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും പാതിരാത്രിക്ക് ഓരോന്ന് വലിഞ്ഞു കയറി വന്നോളൂ മനുഷ്യൻ മനക്കെടുത്താൻ. ഇതൊക്കെ എവിടുന്ന് കുറ്റം പറിച്ചു വരുന്ന ആർക്കറിയാം. ആ, എത്ര അടിക്കണം? 5 അല്ല 10 അല്ല 5 മതി. ഒരു 10 അടിക്കെന്റെ സുമേ, നാളെ വണ്ടി പിന്നെയും വഴി കിടക്കും. എടി, ഞാനൊരു പാവം സർക്കാർ ഡോക്ടറാ. മാസം മാസം ഡ്രാഫ്റ്റ് വരുന്നുണ്ടല്ലോ ഗൾഫീന്ന്, ഡോളറായിട്ടും ദിനാറായിട്ടും ഒക്കെ. അതെ അതെ, എന്റെ കെട്ടിയെന്ന് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് എനിക്കിവിടെ പെട്രോൾ എത്തിച്ചുകളയാനല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, തീരുമാനിച്ചിട്ട് അടുത്ത പങ്കി പോയി അടിച്ചത്. അയ്യോ, ചതിക്കല്ലേ. എന്നാ പിന്നെ വേഗം പറ. എത്ര അടിക്കണം? 5 10 മനുഷ്യനെ കിടത്തി ഉറക്കുലോ. ഫിഷറീസിന്റെ ഡയറക്ടർ തട്ടിക്കൊണ്ടു പോകണം തോന്നുന്നു. ഞാൻ പോലീസിന് ഫോൺ ചെയ്യട്ടെ. വേഗം ഹോസ്പിറ്റലിലെത്തിക്കും. യെസ് സർ.
നിങ്ങളാണല്ലേ ഫോൺ ചെയ്തത്? അതെ. വളരെ നന്ദി. അല്പം കൂടെ ഒന്ന് ബുദ്ധിമുട്ടണം. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഞാൻ പത്രം ഓഫീസിൽ പോയി ഈ ന്യൂസ് ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് വരാം. ഓ, റിപ്പോർട്ടർ ആണല്ലേ? അതെ. ഏത് പത്രത്തിന്റെ? കേരളരമ. ഐ സി. വേഗം പോയിട്ട് വരും. താങ്ക് യു സർ. എന്താ ശശി ആ സമയത്ത്? അതൊക്കെ പിന്നെ പറയാം. മാസം 1400 രൂപ ഞാൻ നിനക്ക് ശമ്പളം തരുന്നത് എന്തിനാണെന്നറിയാമോ? ചോദിച്ചു കേട്ടില്ലേ? ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ. ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ. എന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? പൗരബോധം, ധീരത, കർത്തവ്യബോധം, റബ്ബിഷ്. പൗരബോധം വിൽക്കാനല്ല ഞാൻ ഈ പത്രം നടത്തുന്നത്. 1000 രൂപ മാസശമ്പളം കൊടുത്ത് എഡിറ്റർമാരെയും റിപ്പോർട്ടർമാരെയും ഞാൻ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഐ വാണ്ട് ന്യൂസ്. എനിക്ക് വേണ്ടത് വാർത്തകളാണ്, ഹോട്ട് ന്യൂസ്. ഭാഗ്യത്തിന് ഇന്നലെ രാത്രി നിനക്കൊരു കിഡ്നാപ്പിംഗ് ന്യൂസ് കിട്ടി, നശിപ്പിച്ചു കളഞ്ഞു. ഞാനിവിടെ രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ പത്രത്തിലല്ലേ അത് ഏറ്റവും നന്നായി കവർ ചെയ്തത്? നീ ഈ പത്രങ്ങൾ കണ്ടോ? ഇന്നത്തെ എല്ലാ പത്രത്തിലെയും പ്രധാന വാർത്ത അതാണ്. നമ്മുടെ പത്രത്തിൽ മാത്രം ഈ ന്യൂസ് വരുമായിരുന്നു. നീ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പെട്രോൾ പങ്കിൽ വെച്ച് നീ പോൾ മാത്യുവിനെ തിരിച്ചറിഞ്ഞു. ഗുഡ്. അവരറിയാതെ നീ അവരെ ഫോളോ ചെയ്യണമായിരുന്നു. എവിടെയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്ന മനസ്സിലാക്കിയതിന് ശേഷം നീ നേരെ ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോൾ മാത്യു എന്ന വ്യവസായ പ്രമുഖനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മുടെ പത്രത്തിൽ മാത്രം വരുമായിരുന്നു. ഞാൻ പോലീസിൽ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവുമായിരുന്നു. പോൾ മാത്യു നിന്റെ ആരാ? തട്ടിക്കൊണ്ടുപോകുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ചുമതല പത്രക്കാർക്കല്ല, അതിനിവിടെ പോലീസുണ്ട്. അതും പോരെങ്കിൽ പട്ടാളമുണ്ട്. അവർ രക്ഷപ്പെടുത്തുകയോ ശവം കണ്ടെടുക്കുകയോ ഒക്കെ ചെയ്തോളും. നമുക്ക് ആവശ്യം വാർത്തകളാണ്, പൗരബോധമല്ല. മനസ്സിലായോ? പൊയ്ക്കോ. എന്ത് പറ്റി? ഈ പാർട്ടി ഒരു മൂടിയായിരിക്കുന്നല്ലോ. ഏത് ഗതികെട്ട നേരത്താണാവോ ആ സെക്കൻഡ് ഷോക്ക് പോകാൻ തോന്നിയത്. എല്ലാത്തിനും കാരണം ഇവിടെ ഒരുത്തിയാ. ഞാൻ എപ്പോഴേ പറഞ്ഞതാ സിനിമയ്ക്ക് പോകണ്ട പോണ്ടെന്ന്. ഐ വോണ്ട് ന്യൂസ്, ഹോട്ട് ന്യൂസ്. എങ്കിലും അങ്ങേർക്ക് അങ്ങ് തോന്നിച്ചതൂടെ നല്ല ന്യൂസ് ആയിരിക്കുമല്ലോ. ഇത് കമ്പോസ് ചെയ്യാൻ കൊടുത്തേക്ക്. എനിക്ക് രണ്ടു മൂന്ന് റീഫിൽസും വേണം. ശശി സാറിനെ മാനവ സാർ വിളിക്കുന്നു. ഇതാ വരുന്നു. ഇവിടെ ഒന്ന് ചുറ്റാതെ കൊണ്ട് കൊടുക്ക്. ഇന്നലെ അവറാച്ചായനെ ഒന്ന് കുടഞ്ഞു അല്ലേ? മനുഷ്യത്വം പത്രക്കാർക്ക് ഒരു അനാവശ്യ സാധനമാണ്. നിങ്ങൾ പെൺകുട്ടികൾക്ക് അതിനോടൊക്കെ താതാത്മ്യം പ്രാപിക്കാൻ അല്പം സമയമെടുക്കും. ശരിയായിക്കൊള്ളു. ഇതൊക്കെയാണെങ്കിൽ അവറാച്ചായന് ശശിയെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണുള്ളത്. എന്നെ വിളിപ്പിച്ചത് എല്ലാം പറയാം. വരും. ഇരിക്കൂ.
പേടിക്കണ്ട വഴക്കു പറയാനൊന്നുമല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത് നിന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കൂടെ തരാൻ പോവുകയാണ് പറഞ്ഞോ ഇല്ല സാർ പറയട്ടെ വിചാരിച്ചു നിങ്ങളെല്ലാം ഇവിടെ ജോലിക്ക് വെച്ചിട്ടുള്ളത് ഇവിടുത്തെ ടെലിപ്രിന്റർ ന്യൂസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അതെല്ലാം നമ്മളെ തേടി വരുന്ന വാർത്തകളാണ് തേങ്ങയുടെ വിലയിടിഞ്ഞു അഖണ്ഡതയിലും അഹിംസയിലും അടിയുറച്ച് വിശ്വസിച്ച് മുന്നേറണമെന്ന് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു ഇതൊന്നും ഇക്കാലത്ത് വാർത്തകളല്ല വായിക്കുമ്പോൾ ജനങ്ങൾക്ക് ആവേശം കൊള്ളുന്ന വാർത്തകൾ നാം തേടിപ്പിടിക്കണം സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോൾ വീണ് കിട്ടുന്ന വാർത്തകളല്ല നമുക്ക് ആവശ്യം എന്ന് സാരം മനസ്സിലായോ നോക്കൂ ഇത് അത്ര പ്രാധാന്യമുള്ള ന്യൂസ് അല്ല പക്ഷേ നമ്മളിത് പ്രാധാന്യമുള്ളതാക്കണം മേഴ്സി കുലക്കേസിലെ പ്രതി രവിവർമ്മയെ ഈ മാസം 21-ാം തീയതി തൂക്കിക്കൊല്ലാൻ പോകുന്നു അയാളുടെ ദയാഹർജി പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു നാളത്തെ എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വരും നമ്മുടെ പത്രത്തിലും 17 ദിവസം കഴിയുമ്പോൾ ഒരു വാർത്തയുടെ പത്രങ്ങളിൽ വരും രവിവർമ്മയെ തൂക്കിക്കൊന്നു നമുക്കത് മാത്രം പോരാ രവിവർമ്മ ഇനി 17 ദിവസം കൂടെ ജീവിച്ചിരിക്കും അതിനുള്ളിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചെന്ന് അയാളുമായി വിശദമായി സംസാരിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കും തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട മറ്റ് 4 പ്രതികൾ കൂടെ അവിടെ ഉണ്ട് അവരെയും കാണണം അവരുടെ കഥയും എഴുതണം പക്ഷേ രവിവർമ്മയ്ക്കായിരിക്കണം ഇമ്പോർട്ടൻസ് അയാളാണല്ലോ ഗ്ലാമറുടെ കൊലപാതകം ചെയ്തത് സുന്ദരിയും ഗർഭിണിയുമായ സ്വന്തം ഭാര്യയെ വിവാഹമോചനം ചെയ്ത് അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തി എന്താ തന്റെ മുഖം വല്ലാതിരിക്കുന്നത് ജയിൽ പോകാൻ പേടിയൊന്നുമില്ലല്ലോ അങ്ങനെയൊന്നുമില്ല ഫോട്ടോഗ്രാഫർ ചന്ദന്റെ കൂടെ അയക്കാം അജിത് ആയിരുന്നു ഇതിനൊക്കെ പറ്റിയ ആൾ പക്ഷേ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ പടം എടുക്കാൻ അജിത് പോയാലേ ശരിയാവുള്ളൂ നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടുള്ളൂ യാത്രയ്ക്കും താമസത്തിനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് രവിവർമ്മയെ സൂക്ഷിക്കണം കേട്ടോ ഭാര്യയെ കൊന്നാന അയാളുടെ ഭാര്യ മെഴ്സി സുന്ദരിയായിരുന്നു എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആയിരിക്കണമല്ലോ മോഡലിങ്ങിനൊക്കെ നടക്കുമ്പോ നല്ല സൗന്ദര്യവും സ്വല്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാവണമല്ലോ രവിവർമ്മ എത്ര മോശക്കാരനൊന്നും അല്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്ര മോശക്കാരനാണെങ്കിലും എന്താ കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇവളുമാർക്ക് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും നിർത്തിക്കൂടെ അല്ല ശശി പറ മെഴ്സിക്ക് എന്തിന്റെ കുറവായിരുന്നു രവിവർമ്മയ്ക്ക് പണമുണ്ടായിരുന്നു സൗന്ദര്യം ഉണ്ടായിരുന്നു നീയും മേഴ്സിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അവർക്കൊക്കെ സംശയം തോന്നിക്കാണില്ലേ അജിത്തിനും മറ്റും എന്തോ എനിക്കറിയില്ല എനിക്ക് മനസ്സിന് ഒരു സമാധാനമില്ല സുമേ പോകാതിരുന്നാലോ എന്ന് ആലോചിക്കാം ഞാൻ ഛേ നിനക്ക് കുറെ കൂടി ധൈര്യവും ദണ്ഡേടും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് രവിവർമ്മയ്ക്ക് നിന്നെ കണ്ടാൽ അറിയില്ലല്ലോ നീ അയാളെയും കണ്ടിട്ടില്ല പിന്നെന്താ അതല്ല അയാളെ കാണുമ്പോ എനിക്ക് മരിച്ചു കിടന്ന മേഴ്സിയച്ചിയുടെ മുഖം ഓർമ്മ വരും എനിക്കെന്റെ നിയന്ത്രണം തെറ്റുമെന്ന പേടി ഒന്നും സംഭവിക്കില്ല നീ ഒന്ന് ധൈര്യമായിട്ടിരുന്നാ മതി എന്തെങ്കിലും ഒഴിവ് കഴിവ് ഓർന്നു പോകാതിരുന്നാൽ പത്രമാഫീസിൽ ആകെ സംശയം ഉണ്ടാകും നിന്റെ പ്രൊഫഷനെ സംബന്ധിച്ച് ഇത്ര നല്ലൊരു അവസരം ഇനി കിട്ടിയെന്നും വരില്ല നീ എന്താ ഒന്നും മിണ്ടാത്തത് പോകാം പാർക്ക് ചെയ്തോളൂ
സത്യത്തിൽ മിസ്റ്റർ എബ്രഹാം വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും വരുന്ന റിപ്പോർട്ടർ ഇത്ര ചെറുപ്പമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്താ മിസ് ശശികലയ്ക്ക് ഈ പ്രൊഫഷനോട് ഇത്ര താല്പര്യം തോന്നാൻ? പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് അല്ലേ? റിസ്ക് ആയിട്ട് ഞാൻ കാണാറില്ല, എനിക്കിത് ത്രില്ലാണ്. ഗുഡ്. ശശികല ജോലിയിൽ പ്രവേശിച്ചിട്ട് എത്ര കാലമായി? 6 മാസം. ഓഹോ, അതിനുള്ളിൽ ഇത്ര വലിയ ജോലികളൊക്കെ ഏൽപ്പിച്ചു തുടങ്ങിയോ? അപ്പൊ ശശികല ആള് സ്മാർട്ട് ആയിരിക്കണമല്ലോ. ഇവിടുത്തെ സെല്ലുകളെല്ലാം ഒഴിഞ്ഞെടുക്കാണല്ലോ. ഏയ്, ഹൗസ്ഫുൾ, പകലെല്ലാം തടവുകാർ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കും. നെയ്ത്ത്, പാറ പൊട്ടിക്കൽ, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, തൊഴിൽ സമരങ്ങളില്ല, തുച്ഛമായ കൂലി. നമുക്കുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സെൻട്രൽ ജയിൽ. ഫാക്ടറി കാണാൻ താല്പര്യമുണ്ടോ? ഓ, അതല്ലല്ലോ പ്രധാന കാര്യം. വരും. അതാണ് കണ്ടംപ്റ്റ് സെൽ, തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതികളെ താമസിപ്പിക്കുന്ന സ്ഥലം. അത് മാത്രം ഹൗസ്ഫുൾ അല്ല, ആകെ 5 പേരെയുള്ളൂ. ആ, ഇനി നമുക്ക് ഗാലോസ് കാണാം. വരും. ഇതാണ് തൂക്കുമേട. ഇവിടെ തൂക്ക് കയറ് കാണുന്നില്ലല്ലോ. സ്ഥിരമായി അങ്ങനെ ഒരു കയറുണ്ടാവാറില്ല. തൂക്ക് കൊല്ലേണ്ട ആളിന്റെ വണ്ണവും തൂക്കും അനുസരിച്ച് പ്രത്യേകം കയറുണ്ടാക്കാറാണ് പതിവ്. തൂക്കിക്കൊള്ളേണ്ട ആളെ ഈ തട്ടിൽ നിർത്തും, മുഖം കറുത്ത തുണി കൊണ്ട് മൂടും, എന്നിട്ട് കഴുത്തിൽ കുരുക്കിടും. കുരുക്ക് മുറുകിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവർ ഉണ്ട്, അത് വലിക്കുന്നതോടെ ഈ തട്ട് താഴേക്ക് പോകും. ഇതൊക്കെ ആകെ തുരുമ്പെടുത്തിരിക്കുകയായിരുന്നു. ആരാച്ചാർക്കും മരിക്കുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ട്. ഈയിടയ്ക്കാണ് ഒന്ന് പുതുക്കിയത്. പുതുക്കിയിട്ട് ഉദ്ഘാടനം നടന്നിട്ടില്ല. ഈ വരുന്ന 21-ാം തീയതിയാണ് ഉദ്ഘാടനം. ഉദ്ഘാടകൻ ആരാണെന്ന് അറിയാമോ? രവിവർമ്മ. ഇന്ന് തന്നെ 5 പ്രതികളെയും കണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാളെ കൂടെ ബുദ്ധിമുട്ട് തന്നെ വരും. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് തുടങ്ങി വെക്കാം. ആദ്യം രവിവർമ്മയെ തന്നെ ആവാം. എന്താ? ആ കണ്ടംപ്റ്റ് സെല്ലിലെ രവിവർമ്മയെ വിസിറ്റേഴ്സ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, പത്രക്കാരൊന്നും പറയണ്ട. യെസ് സർ. പത്രക്കാരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വരാൻ മടി കാണിക്കും. വലിയ പണക്കാരനും രാജകുടുംബത്തിലെ അംഗവുമൊക്കെ ആയിട്ടും ഇന്നേ വരെ അയാളെ കാണാൻ ബന്ധുക്കളാരും വന്നിട്ടില്ല. ഇപ്പൊ വന്നത് വീട്ടുകാരാരെങ്കിലും ആയിരിക്കും എന്ന് ഓർത്ത് മടി കൂടാതെ ഓടി വരും. ആ, വിസിറ്റേഴ്സ് റൂമിൽ വെയിറ്റ് ചെയ്യും, 10 മിനിറ്റിനുള്ളിലെത്തും. ആ, നിൽക്കൂ. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റ് അല്ല, ഇറ്റ് ഈസ് എൻ ഓർഡർ. രവിവർമ്മയുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല, പക്ഷെ അതൊരു ന്യൂസ് ആക്കരുത്. എന്തു പറ്റി സർ? തടവ് പുള്ളികളെ തല്ലരുതെന്നാണ് ചട്ടം, പ്രത്യേകിച്ചും തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവര്. തല്ലേണ്ടി വന്നാൽ തല്ലാതിരിക്കാൻ നോക്കുമോ? ഒരാഴ്ച മുമ്പ് പുള്ളി ജയിൽ ചാടാൻ ഒരു ശ്രമം നടത്തി, വാർഡർമാർ പിടിച്ചു. ഇപ്പൊ സുഖമായി, 5-6 ദിവസം ചികിത്സയിലായിരുന്നു. ആ, അങ്ങോട്ട് പോയ്ക്കൂ. Thank you.
ഓർമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ കാണാമെന്നാണോ? ആരാ? മനസ്സിലായില്ല. ഇവിടെ വന്നെന്നെ കാണാൻ മാത്രം അടുപ്പമുള്ള ബന്ധുക്കളായോ എനിക്കില്ല. മഹസിയുടെ ആരെങ്കിലാണോ? അല്ല, പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. പത്രക്കാരാണല്ലേ, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ എന്തിനാണ് മേഴ്സിയെ കൊന്നത്? എന്ത് തെറ്റാണ് മേഴ്സി നിങ്ങളോട് ചെയ്തത്? പറയൂ. അപ്പോഴേ പറഞ്ഞില്ലേ അയാൾ സഹകരിക്കാൻ പ്രയാസമായിരിക്കുമെന്ന്. പിന്നെ കേസിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്കറിയാമല്ലോ. എനിക്കറിയാവുന്നതൊക്കെ ഞാനും പറഞ്ഞുതരാം. അയാളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജയിലറോടും ഗാർഡുകളോടും ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ, അത്രയ്ക്കൊക്കെ മതി. കാണാത്തവരെ കണ്ടു എന്ന് പറഞ്ഞ് പത്രത്തിൽ എഴുതുന്നവരല്ലേ നിങ്ങൾ? ശശികല ആകെ അപ്സെറ്റായെന്ന് തോന്നുന്നു. സമ്പന്നയും സുന്ദരിയുമായിരുന്നു മേഴ്സി. കേൾക്കുന്നവരുടെ എല്ലാം കണ്ണുകൾ ഈറനണിയിച്ച ക്രൂരമായ കൊലപാതകത്തിൽ അവസാനിച്ച ദുരന്തകഥയിലെ നായികയാണ് മേഴ്സി. നായകനും വില്ലനുമായ രവിവർമ്മ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ തടവുമുറിയിൽ തൂക്കുമരവും കാത്ത് ജീവിച്ചിരിക്കുന്നു. നഗരത്തിലെ ഒരു ഇടത്തരം കമ്പനിയിൽ ക്ലാർക്കായി ജോലി ചെയ്തിരുന്ന മേഴ്സി ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഏതോ കൾച്ചറൽ പ്രോഗ്രാമിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ വച്ചാണ് നല്ലൊരു നർത്തകി കൂടിയായ മേഴ്സിയെ ധനികനും വർമ്മ സർവേസ്മെന്റ് കമ്പനി ഉടമയുമായ രവിവർമ്മ ആദ്യമായി കണ്ടുമുട്ടുന്നത്. Thank you.
രവി വർമ്മ, പ്രൊപ്രൈറ്റർ വർമ്മസ് അഡ്വർടൈസിംഗ് കമ്പനി. കൺഗ്രാജുലേഷൻസ് മിസ്. മെഴ്സി, മറവി ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. നമ്മുടെ ക്ലബിന്റെ വെൽവിഷറ മീറ്റിംഗിനൊന്നും പുള്ളിയെ കിട്ടില്ല. ചോദിക്കുമ്പോ മറന്നുപോയെന്ന് പറയും. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഇനി ഈ പേര് ഞാൻ മറക്കില്ല. ഈ രൂപവും നൃത്തം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രശംസയായി പോകും. കാരണം നൃത്തം ഞാൻ ശ്രദ്ധിച്ചില്ല, നർത്തകയാണ് ഞാൻ ശ്രദ്ധിച്ചത്. എസ്പെഷ്യലി യുവർ ഫിഗർ. താങ്ക് യു സർ, ഞാൻ പോട്ടെ. വെൽക്കോ. ഫിഗറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ധാരാളം പെൺകുട്ടികളെ ദിവസവും കാണാറുണ്ട്. ഐ മീൻ എന്റെ കമ്പനിയിൽ പരസ്യത്തിന് വേണ്ടി വരുന്ന മോഡലുകളെ. പൂർണ്ണ തൃപ്തി ഉണ്ടായിട്ടല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. ആദ്യമായിട്ടാണ് എന്റെ കമ്പനിയിൽ മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നൊരു പെൺകുട്ടിയോട് ഞാൻ ചോദിക്കുന്നത്. ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ പോകുന്നത്. മേഴ്സി എന്ന് പറയുന്നു. ക്ഷമിക്കണം, അത്തരം ജോലിയിലൊന്നും എനിക്ക് താല്പര്യമില്ല. അത് മോഡലിങ്ങിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം രണ്ട് ദിവസം കൊണ്ടുണ്ടാക്കാം. പിന്നെ പേര്, പ്രശസ്തി. സോറി സർ, ഞാൻ പറഞ്ഞല്ലോ എനിക്കതിൽ താല്പര്യമില്ല. ഓക്കെ, മേഴ്സിക്ക് ഞാൻ ഒരാഴ്ചത്തെ സമയം തരാം. മേഴ്സി ആലോചിക്കും, മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഇന്ന് മുതൽ ഞാൻ സ്വപ്നം കാണും. അതിന് വിരോധത്തിൽ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ? ആരാന്നറിയില്ല. ഗുഡ് ഈവനിംഗ് മേഴ്സി. ഗുഡ് ഈവനിംഗ്. ഇന്ന് 22-ാം തീയതിയാണ്. 15-7-22. നിങ്ങളെ പ്രസിഡന്റ് എന്ന് പറഞ്ഞല്ലേ, ഞാൻ ഭയങ്കര മറവിക്കാരനാണെന്ന്. അതെന്നെ അറിയാത്തതുകൊണ്ടാണ്. ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായി ഓർമ്മിച്ചു വയ്ക്കും. നമ്മൾ തമ്മിൽ കണ്ടുപിരിഞ്ഞിട്ട് ഇന്ന് കൃത്യം ഒരാഴ്ചയായി. മേഴ്സി എന്നെ നിരാശപ്പെടുത്തില്ലല്ലോ. ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ സാർ എനിക്കിതിൽ താല്പര്യമില്ലെന്ന്. താല്പര്യമുള്ള ധാരാളം കുട്ടികളുണ്ടെന്ന് സാർ പറഞ്ഞല്ലോ. പിന്നെന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ ടൈപ്പിസ്റ്റിന്റെ ജോലിയാണല്ലേ മേഴ്സിക്ക്? അതെ. എത്ര രൂപ ശമ്പളം കിട്ടും? 650. 650. 1200 ഹോസ്റ്റലിൽ കൊടുക്കണം. പോയിട്ട് പിന്നെ 450. അതെ, വീട്ടിലേക്ക്. എല്ലാ മാസവും മേഴ്സിയുടെ ശമ്പളവും കാത്തിരിക്കുന്ന കുടുംബത്തിന് അത് വലിയ ആശ്വാസമായിരിക്കും. പക്ഷേ ഈ ജോലി പോയാലോ? എന്റെ നാക്ക് കരുനാക്കാണെന്നാണ് എല്ലാരും പറയാറ്. ഏതായാലും പറഞ്ഞ പോലെ ഇനി തിരിച്ചറിയാൻ പോകും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ
മേഴ്സി വിഷമിക്കരുത്. എന്റെ അഡ്രസ്, ഫോൺ നമ്പറും ഉണ്ട്. എന്തിനാ നിന്നെ ജോലി എന്ന് പറഞ്ഞു വിട്ടത്? എനിക്കൊന്നും അറിയില്ല സുമേ. വൈകുന്നേരം മാനേജർ വിളിച്ച് ഈ ലെറ്റർ തന്നിട്ട് പറഞ്ഞു നാളെ മുതൽ ജോലിക്ക് വരണ്ടെന്ന്. ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. മേഴ്സി, നനക്കാ. ഹലോ, സന്തോഷം കൊണ്ട് ചിരിക്കുന്നതല്ല കേട്ടോ. വിവരം അറിഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി. എന്റെ കരുനാക്കിനെ ഒരു രക്തസാക്ഷി കൂടി. ഐ എം സോറി കേട്ടോ. പുതിയൊരു ജർമ്മൻ ക്യാമറയും സൂം ലെൻസും ഇന്ന് വൈകിട്ട് ഞാൻ വാങ്ങി. ഐശ്വര്യമുള്ള ആരുടെയെങ്കിലും പടം എടുത്ത് വേണം അത് ഉദ്ഘാടനം ചെയ്യാൻ. മേഴ്സി എന്താ ഒന്നും മിണ്ടാത്തത്? നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ മേഴ്സി. ഒരു ജോലി പോയാൽ വേറൊരു ജോലി നമുക്ക് അന്വേഷിക്കാം. ഏതെങ്കിലും ചെറിയ കമ്പനിയിൽ വല്ല ടെമ്പററി ജോലിയും കിട്ടിയേക്കും. ആ ചെറിയ ശമ്പളം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടക്കുമോ സുമേ? നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നല്ലൊരു ജോലി കിട്ടുന്നവരെ നിന്റെ വീട്ടിലേക്കുള്ള പണമൊക്കെ ഞാൻ അയച്ചോളാം. അതിനുള്ള നിവൃത്തിയൊക്കെ എനിക്കുണ്ട്. അതൊക്കെ എത്ര കാലത്തേക്ക് നടക്കും? സുഖമില്ലാതെ കിടക്കുന്ന അച്ഛൻ, പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരങ്ങൾ, എന്റെ വരുമാനം കൂടി ഇല്ലെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു. അവിടെ പോയി എല്ലാവരും കൂടി പട്ടിണി കിടക്കുന്നതിനേക്കാൾ ഭേദമല്ലേ? മോഡലിംഗ്, വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ ഈ വളർച്ച പലർക്കും അത്ര രസിക്കുന്നില്ല. ക്വൈറ്റ് നാച്ചുറലി. നോ നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ്. അതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. മറ്റു പരസ്യ കമ്പനിക്കാർ വെറുതെ നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീരെ ഗതിമുട്ടുന്ന അവരൊരു പക്ഷേ. എന്നെ അവർ എന്ത് ചെയ്യാനാണ് സാർ? എന്റെ അസറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് മൈ ആർട്ടിസ്റ്റിക് ടാലന്റ്, മൈ ബ്രെയിൻ, മൈ ഹാർഡ് വർക്ക്. ഓഫ് കോഴ്സ് പിന്നെ സാറിനെ പോലെയുള്ള വെല്ലുവിഷേഴ്സിന്റെ സഹായം ഉണ്ട്. അത് മോഷ്ടിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ ഒക്കെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അത് മാത്രം പോരാ, യു ഷുഡ് ബി മോർ കെയർഫുൾ. മേഴ്സി ഉണ്ടല്ലോ നിങ്ങളുടെ ആ മോഡൽ, ആ കുട്ടിയെ മറ്റേതെങ്കിലും കമ്പനിക്കാർ തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കും. അതിനൊരിക്കലും ഇടയാവരുത്. ഷീസ് അൻ അസറ്റ് ഫോർ യുവർ ഫേം.
an asset for your firm. അവൾ കൈവിട്ടു പോകാൻ സൂക്ഷിക്കണം. മുഖവരില്ലാതെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ മേഴ്സിയുടെ മറുപടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തോ ഭയം തോന്നുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, ആവശ്യത്തിലേറെ പണവും അതിലേറെ ലോകപരിചയമുള്ള എനിക്ക് മേഴ്സിയുടെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ എന്താണ് ഇത്ര ഭയം? എന്നെക്കുറിച്ച് കുറേയൊക്കെ മേഴ്സിക്ക് അറിയാമല്ലോ. കഴിഞ്ഞ കാലം അതൊരു വല്ലാത്ത ജീവിതമായിരുന്നു. കുടുംബം, അതേക്കുറിച്ച് സ്വപ്നമെങ്കിലും കാണാൻ തുടങ്ങിയത് മേഴ്സിയെ കണ്ടുമുട്ടിയതിന് ശേഷം. ആലോചനകളൊക്കെ പ്രോപ്പർ ചാനലിൽ കൂടെ വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കാരുമില്ല മേഴ്സി. ആ വലിയ വീട്ടിൽ ഞാനും നിന്നെക്കുറിച്ചുള്ള കുറേ സ്വപ്നങ്ങളും മാത്രം. മേഴ്സി ആലോചിച്ച് മറുപടി പറഞ്ഞാണ്, ഇഷ്ടമുള്ളത്ര സമയെടുത്തുള്ളൂ, വേണ്ട എന്നാണ് മറുപടിയെങ്കിലും എന്നെ വിട്ടു പോരുത്. ദൂരെ നിന്നെങ്കിലും എനിക്ക് മേഴ്സിയെ കാണാറില്ല. മേഴ്സി തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു രവിവർമ്മയുടെ സമീപനം. പരസ്യ ചിത്രങ്ങളിൽ പോസ് ചെയ്ത തനിക്ക് ഇനി നല്ലൊരു വിവാഹ ജീവിതം പ്രതീക്ഷിക്കാനാവില്ലെന്ന് മേഴ്സിക്ക് അറിയാമായിരുന്നു. രവിവർമ്മ ധനികനാണ്, സ്നേഹമുള്ളൊരു ഹൃദയവും അയാളിൽ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. താൻ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ പാവങ്ങളായ തന്റെ വീട്ടുകാരെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെടും. അന്ന് രാത്രി നാട്ടിലുള്ള തന്റെ ഇളയ സഹോദരിക്ക് മേഴ്സി ഒരു കത്തെഴുതി. പ്രിയപ്പെട്ട അനുജത്തിക്ക്, ചേച്ചിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. ഈ വരുന്ന ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നമ്മുടെ ഇടവക പള്ളിയിൽ ഞാൻ വരും. നീ അവിടെ വരണം. വീട്ടിൽ ആരും അറിയരുത്. സ്നേഹപൂർവം, മേഴ്സി. അപ്പച്ചൻ ഇപ്പോഴിതറിയണ്ട, നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടായിരിക്കും ഒരു പക്ഷേ രവിസാറിന് ഇങ്ങനെയൊക്കെ തോന്നിയത്. എന്നാലും രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് അത് ഒരു അന്യജാതിക്കാരനെ വേണ്ട, നീ ഇപ്പോഴത് ആരോടും പറയണ്ട. എന്തിനാ ഇത്? നാളെ രാവിലെ 10:30 രജിസ്റ്റർ കച്ചേരിയിൽ വെച്ചാണ് എന്റെ വിവാഹം. ആ സമയത്ത് നീ ഇവിടെ വന്ന് ചേച്ചിയുടെ പേരിൽ കുർബാന നടത്തണം, പ്രാർത്ഥിക്കുകയും വേണം. ഞാൻ പോട്ടെ. ശരി. Thank you.
ഒരാഴ്ച കാലം അവരുടെ മധുവിധുവായിരുന്നു. വിവാഹ ജീവിതത്തിലെ സുഖവും സംതൃപ്തിയും മേഴ്സി അനുഭവിച്ചത് ആ 7 ദിവസങ്ങളിൽ മാത്രമായിരുന്നു. എന്താണ് മേഴ്സിക്ക് ഈ ഡ്രസ് നേടാൻ തോന്നിയത്? ഒന്നുമില്ല, വെറുതെ. നോ, ഇതിനാണ് ബ്രെയിൻ വേവ്, ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നൊക്കെ പറയുന്നു. ഇതുപോലെ ശാലീന സുന്ദരിയ ഒരു നാടൻ പെൺകിടാവിന്റെ ലേഔട്ട് കുറെ ദിവസങ്ങളായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ കറങ്ങുന്നു. സ്ലൈറ്റ് ചേഞ്ച്, ഈ ബ്ലൗസ് വേണ്ട. അയ്യോ പേടിക്കണ്ട, പണ്ട് കാളിദാസന്റെ ശകുന്തള ധരിച്ചതുപോലെ വൽക്കലം മാറിലണിഞ്ഞ് ഞൊറിഞ്ഞുടുത്ത മരവുരിക്ക് മുട്ടുകാലിന് അല്പം മുകളിൽ വരെ മാത്രം വിറക്കം, മുടിയിൽ താമരപ്പൂവ്, കയ്യിൽ ലിയോൺ സോപ്പ്. രാവിലെ വെറുതെ ഞാൻ പോകുന്നു. വേഗം റെഡിയായിക്കോ, ആ ഫോട്ടോഗ്രാഫ്സ് എടുക്കണം. വൈകിട്ടെങ്കിലും ആ ഡിസൈൻസ് തീർത്തു കൊടുക്കണ്ട. കല്യാണവും ഹണിമൂണും ഒക്കെ പ്രമാണിച്ച് ഇത്രയും കാലം ആ സോപ്പ് നമുക്കാർ ക്ഷമിച്ചു. ഇന്നെങ്കിലും തീർത്തു കൊടുക്കണ്ടതാ, അവർ നമ്മുടെ സ്ഥിരം പാർട്ടിയാ. കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇതിനൊരു മോചനം കിട്ടുമെന്ന ഞാൻ ഓർത്തത്. എനിക്ക് മടുത്തു രവിയേട്ട, അതുമല്ല ആൾക്കാരെന്ത് പറയും ഇനി ഇങ്ങനെ മോഡലിംഗ് എന്നൊക്കെ പറഞ്ഞ്. ആൾക്കാർ പറയുന്നെന്നും പറഞ്ഞ് ഡിസൈനറും മോഡലും കൂടെ ഇവിടെ കെട്ടിപ്പിടിച്ചിരുന്നാലേ നമ്മുടെ ആപീസ് പൊട്ടും. ഇത്രയും കാലം അത് എന്റെ മാത്രമായിരുന്നു, ഇനിയിപ്പോ നിന്റെ കൂടെ. അത് ഓർമ്മ വേണം. പോയി ഡ്രസ്സി അല്ലേ. ഇതാണ് ലിയോൺ സോപ്പിന്റെ പുതിയ റഫ് ഡിസൈൻ. മിസസ് വർമ്മ അല്പം സെക്സി ആകേണ്ടി വരുമല്ലോ. ക്യാപ്ഷൻ ഇവിടെ, ആദ്യം നീളമുള്ളത് വേണ്ട, എ ബ്രീഫ് ആൻഡ് വില്ലു. പിന്നെ മേഴ്സിയുടെ പട അല്പം സെക്സി ആയതുകൊണ്ട് ആരും ക്യാപ്ഷൻ വായിക്കാൻ മെനക്കെടുക്കാൻ. ആര് ഹാപ്പി വിത്ത് ഇറ്റ്? ഓഫ് കോഴ്സ്. ഇതുപോലെയുള്ള 3-4 ഇൻസേർഷൻസ് ഉടനെ കൊടുത്തില്ലെങ്കിൽ സെയിൽസ് ഒന്ന് ഡിം ആവും. കാരണം സോപ്പിന്റെ വിലയീട് ഒന്ന് കൂടിയല്ലോ, അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ. ഞങ്ങൾക്കൊക്കെ ആദ്യം വലിയ പേടിയുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞാൽ പിന്നെ വർമ്മയുടെ മിസസ് ഇതിനൊക്കെ സമ്മതിക്കുമെന്ന്. നൗ വി ആർ റിയലി വെരി ഹാപ്പി. നിങ്ങളാണ് യഥാർത്ഥ കലാകാരൻ. താങ്ക് യു. മേഴ്സ് റെഡിയായോ? ഇല്ല. എന്താ താമസം? ആ ഡ്രസ് ഇടാൻ വയ്യെന്നാ പറയുന്നത്? ഞാൻ നിർബന്ധിച്ചപ്പോ എന്ന് കരയുകയാണ്. ഐ കൻ മാനേജ് ഇറ്റ്. ഞാൻ ഈ കഴുത്തി താലി കെട്ടി അന്ന് മുതൽ അല്ലേ, എങ്കിൽ ആ താലി കെട്ടി ഞാനാണ് പറയുന്നത്. എനിക്കില്ലാത്ത സദാചാര ബോധം എന്റെ ഭാര്യക്കും വേണ്ട. ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ തുണിയില്ലാതെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറഞ്ഞാലും നീ ചെയ്യുമായിരുന്നു അല്ലേ. എനിക്കറിയാം അവിടെ ഇപ്പൊ നീ മുതലായുടെ ഭാര്യയല്ലേ, അതിന്റെ അഹങ്കാരം വരടി. പിന്നെ നമ്മൾ നിർബന്ധിപ്പിച്ച് ജീവിപ്പിച്ചത് ശരിയാവില്ല, നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. ഈ ലാസ്റ്റ് മിനിറ്റ് വേറെ ആരെ പോയി നോക്കാൻ? അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. വരും വരും. ഭാര്യ മെഴ്സിഭായ് തമ്പുരാട്ടി, സദാചാര ബോധത്തിന്റെ കാവൽ പടയാളി. നിന്റെ സദാചാരത്തിന്റെ കഥകൾ കുറെയൊക്കെ എനിക്കും അറിയാമടി.
അങ്ങനത്തെ പഴയ കുറ്റിക്കാരുടെ കണക്കൊക്കെ വേണമെന്ന് ഞാൻ എന്തിനേണ്ടി പറയാം? പറയണോ? എന്റെ ക്യാമറയുടെ മുമ്പിൽ അരച്ചാൻ തുണി കൊടുത്ത് അഴിഞ്ഞാടിയ നിന്നെ വിവാഹം ചെയ്താണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. പക്ഷെ നീ ഒന്നോർത്തോ, പറ്റിയ അബദ്ധം സമയം പോലെ തിരുത്താനും ഈ രവിവർമ്മയ്ക്ക് കഴിയുമെന്ന് മനസ്സിലായോ നിനക്ക്? ഇത് നീ അധികം കാലം ഇവിടെ രാജകുമാരിയെ പോലെ വാഴാമെന്ന് കരുതണ്ട. പിന്നീടുള്ള ദിവസങ്ങൾ മേഴ്സി കൂടുതൽ ഒറ്റപ്പെടുകയായിരുന്നു. ആ വലിയ ബംഗ്ലാവിന്റെ കനത്ത ചുവരുകൾക്കുള്ളിൽ മേഴ്സി തന്റെ ദുഃഖങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ രവിവർമ്മയുടെ താളം തെറ്റിയ ജീവിതത്തിലേക്ക് പുതിയ പുതിയ പെൺകുട്ടികൾ കടന്നു വരികയായിരുന്നു. കണ്ണീരോടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുവാൻ മാത്രമേ മേഴ്സിക്ക് കഴിഞ്ഞുള്ളൂ. ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞു. ആ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു എന്നവൾക്ക് തോന്നി. താനൊരു അമ്മയാകാൻ പോകുന്നു. ഇതറിഞ്ഞാൽ തീർച്ചയായും രവിയേട്ടന്റെ മനസ്സ് മാറും. രവിയെ അത് അറിയിക്കാൻ അവൾക്ക് തിടുക്കമായി. നീ ഫോണിൽ കൂടെ പറഞ്ഞതെല്ലാം സത്യമാണോ? എന്റെ മേഴ്സി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു. ഈ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. എന്റെ എല്ലാ സ്വത്തുക്കൾക്കും ഒരു അവകാശം ഉണ്ടാകാൻ പോകുന്നു. വണ്ടർഫുൾ! നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിവസമാണ് അൺഫോർഗെറ്റബിൾ ഡേ. എത്ര ദിവസം കൂടിയാണ് രവിയേട്ടനൊന്ന് ചിരിച്ചു കാണുന്നത്? ഞാൻ എത്ര പ്രാർത്ഥിച്ചു. ആ സന്തോഷത്തിന് എനിക്ക് ഒരു പ്രധാന കാര്യം ചോദിക്കാൻ മറന്നു. ആരാ കൊച്ചിന്റെ തന്ത? മനസ്സിലായില്ലേ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന്. പ്ലീസ് അവരെ ഒന്നും വേണ്ട. നീ ഒരു വലിയ നടിയാണെന്നൊക്കെ എനിക്കറിയാം. ഇത്രയൊക്കെ പറയാമെങ്കിൽ അതും കൂടെ പറഞ്ഞാൽ എന്താ? ഒന്നിനും വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഫോർ ആൻ ഇൻഫർമേഷൻ സേക്ക്. അറിയാൻ വയ്യെങ്കിൽ അതും പറയണം. രവീട്ടാ, എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ആകെ പേടിയാവുന്നു. കണ്ണീരും സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഏതായാലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കാം. ആ സ്ഥിതിക്ക് നല്ല സുഹൃത്തുക്കൾ പോലെ നമുക്ക് പിരിയാം. പിന്നെ കുറെ കാലം നമ്മൾ ഭാര്യാ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചതാണല്ലോ. ആ അവകാശം വെച്ചുകൊണ്ട് ചോദിച്ചോളൂ, ഞാൻ എന്ത് തരണം? വലിയ തുകയൊന്നും ചോദിച്ചുകളരുത്. രണ്ടു മൂന്ന് മാസമേ നമ്മൾ ഭാര്യാ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് പറയാം. ആലോചിക്കാൻ സമയം വേണം അല്ലേ? അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരാം. അപ്പോൾ എന്തെങ്കിലും തീരുമാനിച്ചിരിക്കണം. ആ പിന്നൊരു കാര്യം, പറഞ്ഞ തുക ഞാൻ തന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം. ഓക്കെ? ആ രാത്രി തന്നെ കണ്ണീരോടെ മേഴ്സി രവിയുടെ വീട് വിട്ടിറങ്ങി. അതേ നഗരത്തിൽ തന്നെയുള്ള ഒരു കൂട്ടുകാരി ഗർഭിണിയായി അവൾക്ക് അഭയം നൽകി. തന്റെ രവിയേട്ടന്റെ മനസ്സ് എന്തെങ്കിലും മാറുമെന്ന പ്രതീക്ഷയിൽ മേഴ്സി ഓരോ ദിവസവും തള്ളി നീക്കി. ഇതിനിടെ രവിവർമ്മ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരുന്നു. മേഴ്സിക്ക് മറ്റു പലരുമായി അവിഹിത ബന്ധമുണ്ടെന്നും അവളുടെ ഗർഭത്തിലുള്ള കുഞ്ഞ് തന്റേതല്ലെന്നും കോടതിയിൽ വാദിച്ചു. രവിയെ കുറ്റപ്പെടുത്തിയ ഒരു അക്ഷരം പോലും മേഴ്സി കോടതിയിൽ പറഞ്ഞില്ല. വിവാഹമോചനം അനുവദിച്ചെങ്കിലും കോടതി മേഴ്സിയോട് കരുണ കാണിച്ചു. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും മറ്റൊരു ജോലി കിട്ടും വരെ മേഴ്സിക്കും രവിവർമ്മ ചെലവിന് കൊടുക്കണമെന്ന് വിധിയുണ്ടായി. രവിവർമ്മയ്ക്കും മേഴ്സിക്കും വിവാഹ ജീവിതം തുടരുന്നതിൽ താല്പര്യമില്ലെന്ന് ഈ കോടതിക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നതിനാൽ വിവാഹമോചനം അനുവദിച്ചുകൊള്ളുന്നു. ഗർഭിണിയായ മേഴ്സിക്ക് പ്രസവ ചിലവുകളും ജനിക്കുന്ന കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ ജീവനാംശവും
ഒന്നാം കക്ഷി രവിവർമ്മ മാസം തോറും നൽകേണ്ടതാണെന്ന് ഈ കോടതി വിധിച്ചിരിക്കുന്നു. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ചെലവിനുള്ള പണം മാസം തോറും തരിക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരുമിച്ച് തരാമെന്ന് കരുതി. വിരോധമില്ലല്ലോ. സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ രവിവർമ്മ പ്രസിഡന്റിന് ദയാഹർജി സമർപ്പിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. നിസ്സഹായ ഒരു സ്ത്രീയെ, അതും ഗർഭിണിയായ സ്വന്തം ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് പ്രസിഡന്റിന്റെ വിധിയുണ്ടായി. തൂക്കുമരവും രവിവർമ്മയും തമ്മിലുള്ള അകലം ഇനി കേവലം 10 ദിവസങ്ങൾ മാത്രം. തൂക്കുമരം കാത്തുകിടക്കുന്ന കുറ്റവാളികൾ എന്ന ഫീച്ചറിനെ അഭിനന്ദിച്ചുള്ള കത്തുകളാണ് ഈ കിടക്കുന്നത്. ഇതിൽ പലർക്കും ഇഷ്ടപ്പെട്ടത് രവിവർമ്മയുടെ കഥയാണ്. സത്യം പറഞ്ഞാൽ എ വെരി വെൽ റിട്ടൺ ഫീച്ചർ. മിസ് ശശികല വർഗീസിനെ നമ്മുടെ പത്രത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു സർ. ഇരിക്കൂ. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, എല്ലാ ആഴ്ചയിലും നമ്മളിങ്ങനെ എഡിറ്റേഴ്സ് കോൺഫറൻസ് കൂടുന്നത് പരസ്പരം അഭിനന്ദിക്കാനും പുകഴ്ത്താനും വേണ്ടി മാത്രമല്ല, ശക്തമായ വിമർശനം വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ പത്രത്തിന്റെ നിലവാരം ഉയരുകയുള്ളൂ. ഈ കിടക്കുന്ന കത്തുകളിലെ അഭിനന്ദനങ്ങളും അഭിപ്രായങ്ങളും അതിന്റെ മുഖവിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. പലരും അവരുടെ പേര് പത്രത്തിൽ അച്ചടിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ കത്ത് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുകയില്ല. ഡിയർ മിസ്റ്റർ എഡിറ്റർ, തൂക്കുമരം കാത്തുകിടക്കുന്ന കുറ്റവാളികൾ എന്ന ലേഖന പരമ്പര വായിച്ചു. പ്രത്യേകിച്ച് മേഴ്സി കൊലക്കേസിനെ കുറിച്ച് എല്ലാവർക്കും പറ്റിയ തെറ്റ് അത് എഴുതിയ പെൺകുട്ടിക്കും പറ്റി. ഒരു പ്രധാന കഥാപാത്രത്തെ വിട്ടുപോയി, വില്ലൻ. ഏതോ മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു നോവലിന്റെയോ കഥയുടെയോ സ്വഭാവമാണ് ആ ലേഖനത്തിന്. ആ ലേഖനം എഴുതിയ പെൺകുട്ടിയെ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക. ഒരു പക്ഷേ ഈ കത്ത് അവിടെ കിട്ടുമ്പോഴേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല എന്ന് രവിവർമ്മ സെൻട്രൽ ജയിൽ തിരുവനന്തപുരം. എന്തൊക്കെയായാലും രവിവർമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു. നാളെ വെളുപ്പിന് 4 മണിക്കല്ലേ അയാളെ. I think I'm perfectly fit for hanging. ശരി, നിങ്ങൾ പോയിക്കോളൂ. അവസാനമായി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഐ മീൻ നല്ല ഫുഡോ
ഡ്രിങ്ക്സോ എന്തെങ്കിലും. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് പേപ്പർ കിട്ടിയാക്കൊള്ളാം. വിൽപത്രം എഴുതാൻ മുറിയിലെത്തിക്കാം. പോരെ. മുറിയിൽ ബോധം കിട്ടുന്നു. എപ്പോ? ജസ്റ്റ് നൗ. ഞാൻ നോക്കിട്ടാണ് വരും. എന്ത് സംഭവിച്ചതാ? ഐ ഡൗട്ട് എ സെറിബ്രൽ ഹെമറേജ്. മൈ ഗോഡ്. ലെഫ്റ്റ് സൈഡ് പാരലൈസ് ചെയ്തെന്ന് തോന്നുന്നു. എനിവേ ഇവിടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മെഡിക്കൽ കോളേജ് തന്നെ കൊണ്ടുപോകണം. ദെൻ ക്വിക്ക്. ഞാനാണ് ഇബ്രാഹിം. എന്താ സാർ വിശേഷം? ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ. ആ രവിവർമ്മ തടവുചാടി. വൈകിട്ട് അയാൾ എന്തോ രോഗം അഭിനയിച്ച് മുറിയിൽ ബോധം കെട്ടു വീണു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് രക്ഷപ്പെട്ടത്. പോലീസ് അയാളുടെ പിന്നാലെ തന്നെ ഉണ്ട്. മിക്കവാറും നേരം വെക്കുന്നതിന് മുമ്പ് അയാളെ പിടിക്കും. ആ പിന്നെ അസമത്ത് ആരെങ്കിലും വന്ന് മുറിയിൽ തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ തുറക്കണ്ട. അയാളെന്തിന് ഇവിടെ വരണം? വരേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ശശിയാണല്ലോ അയാളെ കുറിച്ച് പത്രത്തിൽ എഴുതിയത്. ഇനി അതിന്റെ വിരോധം മറ്റോ അയാൾക്കുണ്ടെങ്കിലോ? ഞാനൊരു സംശയം പറയുന്നേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. ആരാ ശശി? ചീഫ് എഡിറ്റർ. എന്തായി ആ സമയത്ത്? എന്താ ശശി, എന്തു പറ്റി? രവിവർമ്മ തടവ് ചാടി. എപ്പോൾ? ഇന്ന് രാത്രി. നാളെ വെളുപ്പിനില്ലേ രവിയെ? ആരെങ്കിലും വന്ന് വിളിച്ചാൽ വാതിൽ തുറക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങ് ആരും വരില്ല. നീ കിടന്നുറങ്ങാൻ നോക്ക്. എന്നൊരു തടവുപുള്ളി ജയിൽ ചാടി. ഞങ്ങൾ ഫോളോ ചെയ്യുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അയാളെ കാണുന്നില്ല. അകത്ത് ശബ്ദമൊന്നും കേട്ടില്ലല്ലോ? ഇല്ല. എന്തെങ്കിലും വിവരം കിട്ടിയാൽ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യണം. ഓക്കെ, നിങ്ങൾ കഥകടച്ചു കിടന്നോളൂ. you
സ്വാമി. രവിവർമ്മ എഴുതുന്ന വിൽപത്രം സുപ്രീംകോടതി വിധി പ്രകാരം ഈ വരുന്ന 14-ാം തീയതി വധശിക്ഷയ്ക്ക് വിധേയനാകാൻ പോകുന്ന ഞാൻ എന്റെ സർവ സ്വത്തുക്കളും പൂർണ്ണ മനസ്സോടെയും സമ്മതത്തോടെയും കൊല്ലപ്പെട്ട എന്റെ ഭാര്യ മേഴ്സിയുടെ ഇളയ സഹോദരിയായ ശശികല വർഗീസിനും സഹോദരനും മൈനറുമായ ജോയ് വർഗീസിനും ഇതിനാൽ നൽകിക്കൊള്ളുന്നു. സ്വത്തുക്കളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ താഴെ ചേർത്തിരിക്കുന്നു. രവിവർമ്മ. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ട്രിപ്പ് ആംബുലൻസ് എടുത്തിട്ട് വരാം. സുമ ഞാൻ ശശി പ്ലീസ് പറയണ കേക്കൂ. ശശി ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ഇതുവരെ ലീവ് ഒന്നും എടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായപ്പോ അത് നഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ? രവിവർമ്മയുടെ എസ്കേപ്പിനെ കുറിച്ചുള്ള വാർത്തകളോ കിംവദന്തികളൊക്കെ എഴുതി ഉണ്ടാക്കാൻ ഞാൻ ശശിയാണ് കണ്ടത്. തനിക്കാവുമ്പോ ആ സബ്ജക്റ്റിനെ കുറിച്ച് ടച്ചും ഉണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ എഴുതി ഉണ്ടാക്കി തനിക്ക് സൈൻ ചെയ്യാൻ പറ്റുന്ന അവസരമാണ്, മറക്കണ്ട. ഒരാഴ്ചത്തെ ലീവ് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. അത് കഴിയുമ്പോൾ നേരേക്ക് പോന്നേക്കണം. എക്സ്റ്റൻഷൻ ഒന്നും ചോദിച്ചു വരരുത്.
അതുവരെ രവിവർമ്മയെ പോലീസ് പിടിക്കാതിരുന്നാ മതിയായിരുന്നു. ആരെങ്കിലൊക്കെ അന്വേഷിച്ച് വരുമെന്ന് എന്റെ പേടി. പുറത്താരെങ്കിലും അറിഞ്ഞാൽ നമ്മളായിരിക്കും ആദ്യം ജയിലിൽ പോകുന്നത്. സുമേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇനിയെങ്കിലും പോലീസ് അറിയിക്കാം, അവരെ കൊണ്ടുപോയി ചികിത്സിച്ചോളും. ശരിയാണ്, അവരെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തും. എന്നിട്ട് എന്നിട്ട് എന്തിനാ തൂക്കിക്കൊല്ലാൻ? നിനക്കെന്താ ഇയാളെ രക്ഷപ്പെടുന്ന ഇത്ര വാശി? എനിക്കറിയാം, നീ ആ വിൽപ്പത്രം കണ്ട് വീണുപോയി കാണും. എനിക്ക് അയാളെ പണം സ്വത്തൊന്നും വേണ്ട. നീ എന്തൊക്കെ പറഞ്ഞാലും ഇയാളെ രക്ഷപ്പെടുത്താൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഒരു പക്ഷേ രവി നിരപരാധിയാണെങ്കിലോ? അതോർത്ത് ജീവിതം മുഴുവൻ നമുക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ലേ ചേച്ചി? എന്നോടുള്ള പിണക്കം മാറിയില്ല ശശി. രവിയുടെയും മേഴ്സയുടെയും കഥകളെല്ലാം അറിയാവുന്ന ഞാൻ ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെയെല്ലാം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? രവിക്ക് ബോധം കളഞ്ഞു തോന്നുന്നു. ആശുപത്രിയാണോ? അല്ല, എന്റെ വീടാണ്. ഞാൻ ഇവിടാണോ? എന്തെങ്കിലും മുദ്രക്കടലാസ് ഉണ്ടായിരുന്നല്ലോ. കിട്ടി, ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ കൈയും കാലും ആകെ വേദനിക്കുന്നു. ഈ കെട്ടൊന്ന് അഴിച്ചു വിടാമോ? ഇല്ല, ഇത് അഴിച്ചാലും എനിക്ക് എണീക്കാൻ കൂടെ പറ്റുമെന്ന് തോന്നുന്നില്ല. വെളുപ്പാം കാലത്ത് പോലീസിനെ ഭയം നോടി കയറിയത്. ഞാൻ നിങ്ങൾ ആരെയും ഉപദ്രവിക്കില്ല. എന്നെ ഒന്ന് അഴിച്ചുവിടൂ, ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. പ്ലീസ് എന്നെ ഒന്ന് അഴിച്ചുവിടൂ സുമേ, പ്ലീസ് എന്നെ ഒന്ന് അഴിച്ചുവിടൂ സുമേ. സുമേ, എന്തെങ്കിലും ചടക്കി കുത്തിവെച്ച് ഇയാൾ ഉറക്ക്, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്ക്. എനിക്കൊന്ന് ഉറങ്ങണം. എന്നെ ഉറക്കരുത്, ഞാൻ പോയിക്കോളാം. പ്ലീസ് സുമേ, എന്നെ ഉറക്കരുത്, പ്ലീസ് എനിക്ക് പോണം. എന്നെ ഉറക്കരുത്, ഞാൻ പോയിക്കോളാം. പ്ലീസ് ഉറക്കരുത്, പ്ലീസ് എന്നെ ഉറക്കരുത് സുമേ, പ്ലീസ് സുമേ. ണ്ടോ? ഇല്ല, ആ മുദ്രകടലാസ് ഇവിടെ. എന്റെ അത്ര പേടി,
ഞാനതെടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. എനിക്കിത്തിരി പേപ്പർ ഒരു പോസ്റ്റ് വേണം തരൂ. ആ പേരും പറഞ്ഞ് കെട്ടയച്ചു വിടുന്നൊന്നും കരുതണ്ട. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഈ കെട്ടൊന്ന് അയച്ചു വിടാം. ഒരു കത്ത് എഴുതാണ്. മേൽവിലാസം വിവരം പറഞ്ഞു കൊടുത്താ ഇവിടെ എഴുതി തരും. ഒന്ന് എഴുതി കൊടുക്ക ശേഷി. എന്റെ കൈയൊക്കെ വൃത്തിയേടാ. കവറി മേശയിൽ ഇരിപ്പുണ്ട്. എന്തായാലും ഈ കത്ത് എഴുതി കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോലീസ് വിവരം അറിയിക്കും. അഡ്രസ് പറയും. മിസ് ശശികല വർഗീസ്, ചെറുപുഴയിൽ ഹൗസ്, മാന്നാർ പി ഒ, വയാ തിരുവല്ല. പ്രിയപ്പെട്ട അനുജതിക്ക്, ഈ കത്ത് പകുതിക്ക് വെച്ച് കീറിക്കളയാതെ മുഴുവനും വായിക്കണം. എന്റെ എല്ലാ സ്വത്തുക്കളും നിന്റെയും ജോയ്മോന്റെയും പേർ കരുതി വെച്ചിട്ടുള്ള ഇഷ്ടദാനാധാരവും ഇതിനോടൊപ്പം ഉണ്ട്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ നിങ്ങളൊക്കെയേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ ആരെയും ഞാൻ നേരിൽ കണ്ടിട്ടില്ല. എന്നാലും എല്ലാരെ കുറിച്ചും മേഴ്സി എന്നോട് എന്നും പറയുമായിരുന്നു. സത്യം എന്നെങ്കിലും പുറത്തു വരും. അന്ന് ഒരുപക്ഷെ ഞാനുണ്ടായെന്ന് വരില്ല. നിങ്ങൾ ആരും വിശ്വസിക്കില്ലെന്നറിയാമെങ്കിലും ഞാൻ എഴുതട്ടെ. എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയെങ്കിലും നിങ്ങളുടെ ചേച്ചി എന്റെ മേഴ്സിയെ ഞാനല്ല കൊന്നത്. അവൾ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ജീവിതത്തിൽ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സിയായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു. അവൾ എന്റെ ഭാര്യയായിരുന്നു, എന്റെ മോളായിരുന്നു, എന്റെ അമ്മയായിരുന്നു. നിങ്ങൾ ശശി പ്ലീസ് പറയരുത് കേട്ടോ. ഹലോ, എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നൊന്നുമില്ലേ? എന്താ അവിടെ നിൽക്കുന്നേ? ദേവി ഓർമ്മയെ പേടിച്ച് രണ്ടുപേരും കൂടെ അകത്ത് കയറി കഥവും പൂട്ടി ഇരിപ്പാണല്ലേ? ഇല്ലല്ലോ, ബെല്ലടിച്ച് ആള് വരാതായപ്പോ എനിക്കായി പേടി. വല്ല വെട്ട് കത്തിയോ കോടാലിയോ എന്താ പ്രയോഗിക്കുന്ന അറിയില്ലല്ലോ. പേടിക്കണ്ടൊന്നുമില്ല. വെരി ഗുഡ്. ഞാൻ രാവിലെ അറിഞ്ഞത്. എന്താ അസുഖം? ഒരു ചെറിയ പനി. അത്രേ ഉള്ളോ? അതെന്നെ, ചെറിയൊരു പനി വന്നാ മതി പാവനുള്ള നാട്ടുകാരെ മുഴുവൻ പേടിപ്പിച്ചോളേ. അവിടെ ഓഫീസിൽ എന്ത് ബഹളമാണെന്നറിയാമോ? ജവിവർമ്മയെ തേടിപ്പോയ പോലീസുകാരുടെയും പോലീസ് നായ്ക്കളുടെയും ഒക്കെ പിന്നാലെ അവറാച്ചൻ റിപ്പോർട്ടർമാരെ അയച്ചിരിക്കുക. കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് പോലീസുകാര് പിടികൂടും മുമ്പ് അവറാച്ച അയാളെ പിടികൂടുമെന്നാ തോന്നുന്നത്. ഇതിനിടയ്ക്ക് സെൻട്രൽ ജയിലിൽ നിന്ന് ആരോ ഒരു റൂമർ അടിച്ചുവിട്ടു. അവരാണ് ഞാൻ തട്ടുവന്ന് രവിവർമ്മ ജയിലിൽ വെച്ച് പറഞ്ഞത്. മൂപ്പര് അന്ത്യകൂതാശയൊക്കെ സ്വീകരിച്ച് മരിക്കാൻ തയ്യാറായിരിപ്പാണ്. ഒരു കാര്യം പറഞ്ഞു. ഇതാ അത് കൊള്ളാം. ശശി പറഞ്ഞു വിട്ടതാണല്ലോ എന്ന് ഓർത്ത് ആ തോട്ടിക്കാരന്റെ മുറി പോയി അരമണിക്കൂർ കരഞ്ഞിട്ട് അവനൊന്ന് നിന്ന് വന്നത്. അജിത്, ഇവൾക്ക് രണ്ടു ദിവസം കൂടി ലീവ് വേണം. ആ വിവരം കൂടെ ഒന്ന് ഓഫീസിൽ പറഞ്ഞേക്കണേ. കണ്ടിട്ട് കാര്യമായ അസുഖമൊന്നും തോന്നുന്നില്ല, എന്നാലും ഭയങ്കര അസുഖമാണെന്ന് പറഞ്ഞേക്കാം. ഓക്കെ. കുഴപ്പമൊന്നുമില്ല, ശശിയുടെ ഒരു സഹപ്രവർത്തകന് പോയി. ആ കുട്ടി മേഴ്സിയുടെ സഹോദരിയ ശശികല. നീ എന്താ മറുപടി ഒന്നും പറയാത്തത്? എന്തോ എനിക്കൊന്നും അറിഞ്ഞത്. ഒരു പക്ഷേ അയാൾ പറഞ്ഞത് സത്യമായിരിക്കും. മേഴ്സിയെ കൊന്നത് രവിയാണെന്ന് എനിക്കും വിശ്വാസമില്ല. അന്നും ഇന്നും
നീ പത്രത്തിൽ എഴുതിയതൊന്നും സത്യമല്ല ശശി. സത്യം മറ്റെന്തുവാണ്? നിനക്കറിയാമോ, വിവാഹമോചനത്തിന്റെ കേസ് കോടതിയിൽ നടക്കുന്ന കാലത്തും മിക്കവാറും രവി എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്യുമായിരുന്നു. മേഴ്സിയുടെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തരുതെന്നും അതിനെന്ത് ചെലവ് വന്നാലും അത് രവി തന്നുകൊള്ളാമെന്നും പറയുമായിരുന്നു. പറയുക മാത്രമല്ല, പലപ്പോഴും രവിയുടെ ഒരു ജോലിക്കാരൻ പണവുമായി ആശുപത്രിയിൽ വരുമായിരുന്നു. പക്ഷേ ഞാൻ ആ പണം ഒരിക്കലും വാങ്ങിയിട്ടില്ല. മേഴ്സി എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെച്ചിരുന്നു. ഞാൻ പലപ്പോഴും മേഴ്സിയോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് രവിയുമായുള്ള പിണക്കത്തിന്റെ യഥാർത്ഥ കാരണമെന്ന്. അവളതൊരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എപ്പോഴും പറയുമായിരുന്നു, രവിയേട്ടൻ പാവമാണെന്ന്. മേഴ്സിയുടെ അനുജത്തി ശശിയാണ് നീ എന്നറിഞ്ഞപ്പോൾ മുതൽ രവി ആകെ അപ്സെറ്റാണ്. നീ വന്ന് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയൂ. സമയത്ത് വന്ന് ബുദ്ധിമുട്ടി ജയിൽ ക്ഷമിക്കണം. ദേവിവർമ്മയെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അവസാനമായി അയാളെ ജയിൽ ചെന്ന് കണ്ട ഔട്ട്സൈഡേഴ്സ് ശശികലയും ഫോട്ടോഗ്രാഫർ ചന്ദ്രനുമാണ്. അന്ന് അയാളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? ഇല്ല. ആരോടെങ്കിലും പ്രതികാരം ചെയ്യുമെന്ന് സൂചിപ്പിച്ചോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ചീഫ് എഡിറ്റർ എബ്രഹാമിന് അയാളൊരു കത്തയച്ചെന്നല്ലോ, കഥയിൽ ഒരു വില്ലനുണ്ടെന്നും മറ്റും പറഞ്ഞു. അതാരാണെന്ന് പറഞ്ഞോ? ഇല്ല. എന്തെങ്കിലും ഒരു സൂചന തരാൻ കഴിയുമോ? അന്നാകെ രണ്ട് മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചുള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ശരിക്കും ഉത്തരം പറഞ്ഞതുമില്ല. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ജയിലിൽ നിന്ന് കളക്ട് ചെയ്തതാ. കുറച്ചൊക്കെ എന്റെ ഭാവനാ സൃഷ്ടിയാണ്. ഓക്കേ, താങ്ക്സ്. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായും. വന്നത് പോലീസായിരുന്നു അല്ലേ? പോയി. എന്താ എന്നെ കാട്ടി കൊടുക്കായിരുന്നു? ഇന്നൊരു മൂടില്ല, അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് വിചാരിച്ചു. അല്ലേടി, ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ പോയി കഞ്ഞി കൊണ്ടുവരാം. Thank you.
മാനമേഘം താ ഓ മാനമേ ഒരു രാഗമേഘം താ കണവായ് കണമായ് ഉയരാ ഒഴുകാനഴകിയലും കൂമാനമേ ഒരു രാഗമേഘം താ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീചിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിയായി പൂമാനമേ ഒരു രാഗമേഘം താ പോകാൻ വൈകും തോറും എന്റെ ജോലി കൂടുതൽ പ്രയാസമുള്ളതായി തീരും. ഇനി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കും അപകടമാണ്. അതൊന്നും സാരമില്ല, ഒരു അപകടം വരില്ല. എന്താ ശശി ഇത് കൊച്ചുകുട്ടികളെ പോലെ? പോലീസിന്റെ പിടിയിലാകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ജോലി കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ജയിൽ ചാടി വന്നത് തന്നെ അതിനാണ്. എന്താ തീർക്കാനുള്ള ജോലി? ആ കഥകളൊക്കെ നീ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എന്നെ രക്ഷപ്പെടുത്താൻ ആ കഥകൾക്കിന് ശക്തിയില്ല, തെളിവില്ല, സാക്ഷികളില്ല. എന്റെ മനസ്സാക്ഷിയുടെ സാക്ഷിമൊഴി ആര് വിശ്വസിക്കാൻ? ഒരു കോടതിയും വിശ്വസിച്ചില്ലെങ്കിലും രവീട്ടിന്റെ മനസ്സാക്ഷിയെ എനിക്ക് വിശ്വാസമാണ്. ആ കഥകളൊന്നും അറിയാതെ തന്നെ ഞാൻ രവീട്ടിനെ വിശ്വസിച്ചില്ലേ? എന്നോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞൂടെ? എന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു. ഭാരിച്ച സ്വത്തുക്കൾ, കൂട്ടുകാർ, നിയന്ത്രിക്കാൻ ആരുമില്ല. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടികൾക്ക് കണക്കില്ല. അതിലവസാനത്തെ ആളായിരുന്നു മേഴ്സി. മറ്റു പെൺകുട്ടികളെ പോലെ എന്റെ ബെഡ്റൂമിലേക്കല്ല മേഴ്സി കടന്നു വന്നത്, എന്റെ ഹൃദയത്തിലേക്കായിരുന്നു. ശശി എന്നെ കുറിച്ച് പത്രത്തിൽ എഴുതിയ കഥയിൽ മേഴ്സി എന്റെ കമ്പനിയിൽ ഒരു മോഡലായി എത്തുന്നവരെ ശരിയാണ്. സെപ്റ്റംബർ 5-ാം തീയതി അന്നാണ് മേഴ്സി ആദ്യമായിട്ട് എന്റെ കമ്പനിയിലെത്തുന്നത്. നല്ലൊരു ആർട്ടിസ്റ്റും വിഷ്വലൈസുമായിരുന്നുവെങ്കിലും ഒരിക്കലും ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല. സമർത്ഥനായ ഒരു ഫോട്ടോഗ്രാഫർ അന്ന് എനിക്ക് വേണ്ടി പാർട്ട് ടൈം ജോലി ചെയ്യാനൊത്തുമായിരുന്നു.
മിസ്റ്റർ അജിത്. അജിത്തോ? അതെ, ശശി ജോലി ചെയ്യുന്ന കേരളരമയിലെ പ്രസ് ഫോട്ടോഗ്രാഫർ. അവനായിരുന്നു അന്ന് മേഴ്സിയുടെ ഫോട്ടോകൾ എടുത്തിരുന്നത്. ആ മുടി കുറച്ചുകൂടെ വിതിർത്തിയിട്. ചിന്താ, ആ തിരിഞ്ഞു 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 കുറച്ചങ്ങോട്ട് തിരി പേസങ്ങോട്ട് തിരി. ആ താങ്ക് കുറച്ചുകൂടെ പുറകോട്ടെ. അനക്കിന് കൊന്നൂടെ കുറച്ച് തിരിഞ്ഞേ. എങ്ങനെയുണ്ട് കൊച്ചു? കൊള്ളാമല്ലോ ആശാനെ. അതുകൊള്ള, ഒരു മാസമായിട്ടൊന്നും എനിക്കിത് ഇപ്പോഴാണ് തോന്നുന്നത്. നല്ല മുടി, കരിങ്കൂവള കണ്ണുകൾ, നീണ്ട മൂക്ക്, ചുംബിക്കാൻ വേണ്ടി മാത്രം, സോറി, ചുംബിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ചുമ്പി. ഇത്രയൊക്കെ കറക്റ്റായ സ്ഥിതിക്ക് ബാക്കിയുള്ളതിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഏത് ഭാഗ്യവാനാണോ വിധിച്ചിരിക്കുന്നത്, ദൈവമേ എനിക്കായിരിക്കണേ. ഏതായാലും തനിക്കല്ല. എന്താ ഇത്ര ഉറപ്പ്? സത്യം പറയണോ ആശാനെ? ആശ ഉപ്പ് നോക്കിയോ, കണ്ടോ കണ്ടോ ആ ചിരിയുണ്ടോ? ആശ നോക്കി, എനിക്ക് ഉറപ്പാ. എങ്ങനെയാണ്? ഒന്ന് പോടോ, എനിക്ക് അതാണ് ഇവിടെ പണി. ആ വരട്ടെ, നമുക്ക് നോക്കാം. ലൈറ്റ്സ് ഓൺ. കുറച്ച് ലൈറ്റ്, കുറച്ചുകൂടെ അല്പറൈറ്റ്, കുറച്ചുകൂടെ പറഞ്ഞാലും കേട്ടില്ല. എങ്ങനെ പോസ് ചെയ്യണമെന്ന് പറഞ്ഞാ മതി, ഞാൻ ചെയ്തോളാം. ഓ, ശരീരത്തിൽ തുടങ്ങുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കില്ല, മോഡലിംഗ് നടക്കത്തില്ല. കുറച്ച് ഓക്കെ, ഇനി ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം. ഇനി മോഡേൺ ഡ്രസ്, സ്വല്പ സെക്സിയായ, അതായത് സുന്ദരിയായ ഒരു യുവതി കയ്യിൽ റോസാ പുഷ്പവുമായി ഇങ്ങനെ നിൽക്കുന്നു. എന്റെ മൃദുലമായ ചർമ്മത്തെ സംരക്ഷിക്കുന്നത് സാക്സോസ് കോൾഡ് ക്രീം. സാർ, ലൈറ്റ്സ് ഓഫ് ചെയ്യട്ടെ. താൻ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണ്. എയർപോർട്ടിൽ പോണ്ടേ? മണി 11 കഴിഞ്ഞ് രവീന്ദ്രമാരില്ലേ? കാരണം ഹറിയ ക്വിക്ക്. രാവിലെ തന്നെ മിസ്റ്റർ വർമ്മയെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ പോവുക. ഇന്ന് അത്യാവശ്യമായിട്ട് ഒരു ഡിസൈൻ വേണം. അല്ലെങ്കിൽ ഇത് വേറെ, ഇന്ന് രാവിലെ ആ സ്പേസ് കൺഫേം ചെയ്ത് കിട്ടിയത്. ആ നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി അല്ലേ? ഇന്ത്യ വൈഡ് ആയിട്ട് ഒരു ഡിസൈൻ വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. പക്ഷെ ഇന്ന് 5 മണിക്ക് മുമ്പ് സാധനം കിട്ടണം, അല്ലെ സ്പേസ് വേറെ ആണുങ്ങൾ കൊണ്ടുപോകും. സാർ എന്താ ഈ പറയുന്നത്? നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. മേഴ്സി മാത്രം വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അജിത്തിന് കിട്ടണ്ടേ? അയാളാണെങ്കിൽ സ്ഥലത്തില്ല. അയ്യോ, എനിക്ക് എടുക്കാൻ വയ്യാഞ്ഞിട്ടല്ല, ഞാൻ സാധാരണ ഫോട്ടോ എടുക്കാറില്ല. ഞാൻ എടുക്കാം. എന്നാലും 5 മണിക്ക് മുമ്പെന്ന് പറയുമ്പോ ഇപ്പൊ തന്നെ 10 മണിയായി. ഇനി ഫോട്ടോ എടുത്ത് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഇട്ട് ഡിസൈൻ ചെയ്ത് വരുമ്പോ ഇനി ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സർ. ഓക്കെ സർ, താങ്ക്. എന്താടോ ഇത്, മണി 10 ആയല്ലോ. 9 മണിയാണ് ഓഫീസ് ടൈം. അത് ഇത്രയും കാലം അറിയില്ലേ? ആ പോയി ട്രസ്റ്റി.
എനിക്ക് ഇന്നു മുതൽ രണ്ടു ദിവസത്തെ ലീവ് വേണം. അപ്പച്ചന് സുഖമില്ലെന്ന് വീട്ടിൽ നിന്ന് ടെലിഗ്രാം വന്നിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് രൂപയും. അത്യാവശ്യമായിട്ടൊരു ജോലി വന്നപ്പോ എല്ലാവർക്കും ലീവായി ടെലിഗ്രാം ആയി. എത്ര മണിക്കാ തന്നെ ട്രെയിൻ? 11. അത് കഴിഞ്ഞോ? 1:30. ഒന്നര ട്രെയിൻ പോയാ മതി. പോയാൻ ചേഞ്ച് ഒരു ഡ്രസ്. പറഞ്ഞു കേട്ടില്ലേ, മഞ്ഞ സാരിയിൽ ചുവന്ന ബോർഡർ ചെല്ല്. ആ പയ്യനോട് ലൈറ്റ് അപ്പ് ചെയ്ത് വെക്കാൻ പറ. ഇത് എവിടെ നോക്കിയാണോ ആ മേക്കപ്പ് ചെയ്യുന്നത്? ഈ സ്റ്റുഡിയോയുടെ കാര്യം മുഴുവൻ തന്റെ മുഖത്തുണ്ടല്ലോ. തോന്നതേ രജബൈ. മതി മതി, ജനറേറ്ററിലോ ഉണ്ട്, ഞാൻ ഓൺ ചെയ്തോ. കറണ്ട് പോകാൻ കണ്ട സമയം. താനിത് എവിടെ നോക്കിയിരിക്ക? ഇനി ആ ജനറേറ്റർ കൂടെ ഓഫാകാൻ കാത്തിരിക്കായിരിക്കും. കമോൺ കേട്ടാടി. ഇരിക്കാൻ മായ് ലൈഫ് സേവ് തിരിക്കാൻ പറഞ്ഞത്. തിരിക്കാനല്ല പറഞ്ഞത്. പിന്നീട് ഒരിക്കലും മടങ്ങി വരില്ല എന്നായിരുന്നു എന്റെ ധാരണ. പക്ഷേ കൃത്യം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങി വന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ. കുറച്ചു ദിവസത്തേക്ക് എനിക്ക് മേഴ്സിയെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ഞാനറിയാതെ എന്റെ മനസ്സ് അവളുമായി അടുക്കുകയായിരുന്നു. ആദ്യം എനിക്ക് അവളോട് സഹതാപവും അവൾക്ക് എന്നോട് ഭയവുമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ഞങ്ങൾ അകലാനാവാത്ത വിധം അടുത്തുപോയി എന്ന്. ശശി പത്രത്തിൽ എഴുതിയതുപോലെ മാർക്കറ്റുള്ള ഒരു മോഡലിനെ പാട്ടിലാക്കുകയായിരുന്നില്ല എന്റെ ലക്ഷ്യം. വിവാഹത്തിന് ശേഷം ഒരിക്കലും മോഡൽ ചെയ്യണമെന്ന് ഞാൻ മേഴ്സിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. മേഴ്സി ചെയ്തിട്ടുമില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അതെന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഹലോ, എന്താണ് പരിപാടി? ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി കുറെ നേരമായല്ലോ. ചുമ്മാ നുണ പറയാതെ രവിയേട്ടാ, ആകെ രണ്ട് ബെല്ലടിച്ചു, മൂന്നാമത്തെ ഞാൻ എടുക്കുകയും ചെയ്തു. താനവിടെ എന്താ ചെയ്യുന്നേ? ഒന്നും മിണ്ടാനും പറയാനും കൂടെ ഇവിടെ ആരുമില്ല, ആകെ ബോറടി. നല്ല ഭാര്യമാരൊക്കെ അങ്ങനെ പകല് കാര്യമായിട്ട് പണിയൊന്നും കാണുകയില്ല, പിന്നെ രാത്രി നല്ല വാക്കും നന്നാക്കിന്ന് വരത്തില്ലേ. അത് പിന്നെ നല്ല കാര്യമല്ലേ. അല്ല പിന്നെ അതോട്ടെ, ഞാനിന്ന് 5 മണിക്ക് അവിടെ വരും. അതെയോ, നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകുന്നു. ഇപ്പൊ തന്നെ 4 ആയല്ലോ. ഭർത്താവിനെ വിശ്വസിക്കൂ കുട്ടി, ഒരു ചെറിയ പണിയും കൂടെ ചെയ്തു തീർത്തു കഴിഞ്ഞാൽ ഞാൻ സ്വയം അവിടെ എത്തും. ദൈവത്തെ ഓർത്ത് ആനന്ദ് കുളിച്ചു റെഡിയായിട്ട് നിൽക്കണേ.
ഈവനിങ് മേഴ്സി. സോറി, മിസ്സസ് മേഴ്സി രവിവർമ്മ. അജിത്തിനെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ, വരൂ. സമയം കിട്ടണ്ടേ? അവിടെ പത്രത്തിലാണെങ്കിൽ ഒരു നൂറുകൂട്ടം പണിയാ. അതിനിടയ്ക്ക് ഉത്തരേന്ത്യയിൽ ഉദരഞ്ഞെടുത്തു. ഒരാഴ്ച അവിടെയായിരുന്നു, ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ. അജിത്ത് ഇരിക്കൂ, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. രവി ഇപ്പൊ വരില്ലല്ലോ. അരമണിക്കൂറിനുള്ളിൽ വരും. എന്താ അരമണിക്കൂർ? നല്ലൊരു ഗ്യാപ്പാ. ഈ ഫോട്ടോ എങ്ങനെ നോക്ക്. എങ്ങനെയുണ്ട്? നന്നായില്ലല്ലേ? അതെ, ആരുമില്ലാത്തപ്പോ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല പോസ് ചെയ്തെടുത്താല് പടം നന്നാവും. അല്ലാതെ ഡ്രസ്സിംഗ് റൂമില് അത് ആളറിയാതെ പടം എടുക്കാന്ന് വെച്ചാ വലിയ പാടാ. മേഴ്സിയെ കാണിക്കാൻ. പിന്നെ രവിയെ ഇത് കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മേഴ്സിയ. കാണിക്കണോ? അത് മേഴ്സിയുടെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം. ഈ ഫോട്ടോ കീറിക്കളഞ്ഞാൽ നെഗറ്റീവ് എന്റെ കയ്യിലില്ലേ? വളച്ചുകെട്ടില്ലാത്ത കാര്യമൊന്നും പറയാം. ഞാൻ ആഗ്രഹിച്ചതൊന്നും എന്റെ കൈവിട്ട് പോയിട്ടില്ല. നീ ഒഴികെ രവിവർമ്മയുടെ ഭാര്യയായി ആയുഷ്കാലം മുഴുവൻ നിനക്കിവിടെ കഴിയും. പക്ഷേ ഒരു ദിവസം, ഒരൊറ്റ പ്രാവശ്യം, എന്താ മനസ്സിലായില്ലേ? ഒരു ചാട്ടത്തിന് നോയെന്നൊന്നും കയറി പറയണ്ട, നല്ലോന്ന് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഉത്തരം നോയെന്നാണെങ്കിൽ ഓർത്തോളൂ, ഈ ഫോട്ടോസ് എല്ലാം രവിവർമ്മ കാണും. രവിവർമ്മ മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവനും. ആ രവി ഒന്നും തോന്നുന്നു. തൽക്കാലം ഈ ഫോട്ടോസ് ഒന്നും രവി കാണണ്ടല്ലേ? ആ താഴെ എവിടെയാണോ മധ്യപ്രദേശത്തെ കണ്ടു കിടന്ന് ചത്തുവെന്നാണല്ലോ പത്രക്കാർ പറയുന്നത്. ഞാനൊന്ന് ചത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് ഇവിടെ. പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? വിശേഷം തനിക്കല്ലേ ഉള്ളൂ, ഒക്കെ വിശദമായി ചോദിച്ചറിയാന്ന് വിചാരിച്ചു വന്നതാ. ഞാൻ ചായ കൊടുത്തില്ലേ? ഓ വേണ്ട, താനുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അപ്പൊ മിസ്സസ് പറഞ്ഞ് വരാൻ വൈകുവന്ന്. ഞാൻ അഞ്ചുമണിക്ക് വരുമെന്ന് ഇവിടെ പറഞ്ഞില്ലേ? അല്ലേ, അത് ആശാന്റെ അഞ്ചുമണി എന്നൊക്കെ പറഞ്ഞ പഴയ കണക്കില്. ആ പഴയ കണക്കൊക്കെ പോയി, ഇപ്പൊ പുതിയ കണക്കാണ് അല്ലേ മെസ്സി? ഞങ്ങൾ യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകുന്നു, താൻ വരുന്നോ? വരുന്നില്ല, ടിക്കറ്റ് രണ്ടു പേർക്കല്ലേ ഉള്ളൂ, തനിക്ക് അവിടെ ചെന്ന് എടുക്കാമല്ലോ. വേണ്ട, ഫോർമാലിറ്റീസിന് നന്ദി. ഹാവ് എ വെരി നൈസ് ഈവനിങ്. ഗുഡ് ബൈ. ചെല്ലേ. എന്താ രവിയേട്ടാ? തനിക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. നോ, സംതിങ് റോങ്. പ്രോഗ്രാമിന് പോയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. ആകെ ഒരു മൂടോട്ട്. ഒന്നുമില്ലെന്നേ, രവിയേട്ടന് വെറുതെ തോന്നുന്നതാ. അല്ല, മുഖം കണ്ടാൽ അറിയാമല്ലോ. കുറെ ദിവസമായില്ലേ ഞാൻ ഈ മുഖം കാണാൻ തുടങ്ങിട്ട്. വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പണത്തിനോ മറ്റോ? എന്ത് വിഷമുണ്ടെങ്കിലും മേഴ്സിക്ക് എന്നോട് തുറന്നു പറയാം. ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ളവർ ആരെയും കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് ഞാൻ അന്യനൊന്നും അല്ലല്ലോ. ഒന്നുമില്ല രവിയേട്ടാ, ഉറപ്പാണല്ലോ. ഹലോ. ആ ആളാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. സ്വീറ്റ് ഡ്രീംസ്. രാവിലെ എഴുന്നേറ്റിട്ട് എന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. ആ എന്താവുന്നു മിണ്ടാത്തത്? അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിലൂടെ പറയാനേ കൊള്ളത്തില്ല. വൃത്തികേട്. ഞാൻ അങ്ങോട്ട് വന്ന് സ്വകാര്യമായി പറയാം. അജിത്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, എന്റെ ജീവിതം തകർക്കരുത്. അയ്യോ, ജീവിതം തകരാതിരിക്കാനുള്ള മാർഗമല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്? ഇപ്പൊ മേഴ്സിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു വെച്ചു, പിന്നെ എനിക്ക് ജോലിയാവും. ആ നെഗറ്റീവ് എല്ലാം എടുത്ത് പ്രിന്റ് ഇടണം, രവിവർമ്മയെ കാണിക്കണം, അതൊക്കെ വലിയ മെനക്കെട. അജിത്, പ്ലീസ്. ആ അതാ ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വരാം,
അല്ലെങ്കിൽ ഇതാ ഇങ്ങോട്ട് വാ. ഞാന് ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ 13 നമ്പർ മുറിയിൽ ഉണ്ടാവും. ഓക്കെ. സത്യം പറയാലോ, മേഴ്സിയൊരു ഞാൻ ഓർത്തില്ല. ഇതെന്താ, ഇതൊരുപാട് കാശുണ്ടല്ലോ, എനിക്ക് തരാൻ കൊണ്ടുവന്നതായിരിക്കും. ഞാൻ ചോദിച്ചില്ലെങ്കിലും മേഴ്സി എന്റെ ബുദ്ധിമുട്ടറിഞ്ഞ് കൊണ്ടു തന്നല്ലോ. താങ്ക്സ്. വന്ന കാലം നിൽക്കാതെ ഇരിക്കും മേഴ്സി. തരൂ, എനിക്ക് പോണം. അപ്പൊ ഞാൻ ചോദിച്ച കാര്യം അത് സാധിക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ട. ഞാനിന്നൊരു ഭാര്യയാണ്, അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ. അയ്യോ, കഠിനമായ വാക്കുകളൊന്നും പ്രയോഗിക്കല്ലേ, തിരിച്ചെടുക്കാൻ പറ്റാതെ വരും. കാം ഡൗൺ ബേബി, കാം ഡൗൺ. ഹോട്ടലിന്റെ മുന്നിൽ നിന്നൊരു തിരുവാര കളി. ദാനോ, ഒരു പെൺകൊച്ച് ഈ ഹോട്ടലിൽ നിറങ്ങി പോകുന്നതാണ്, കണ്ടിട്ട് മേഴ്സിയെ പോലെ ഇരിക്കും. വേറെ ആരെങ്കിലും ആയിരിക്കും. മേഴ്സിയോ? ഞാൻ ഉണ്ടായിരുന്നല്ലോ ഇത്രയും നേരം ഇവിടെ. അത് വേറെ വലുതായിരിക്കും. എടോ, കാണുന്ന പെൺപിള്ളേരെല്ലാം സ്വന്തം ഭാര്യമാരൻ തോന്നുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. പോടോർന്ന്. അല്ല, താനെന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ശരി, കാണാം. ഓക്കെ. ഗുഡ് ഈവനിംഗ് സാർ. ഗുഡ് ഈവനിംഗ്. ശങ്കർലാലിന്റെ മുറിയതാ, ഡബിൾ സോൺ അല്ലേ? അതെ. സാറിന്റെ വൈഫ് ഇപ്പോഴും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. എന്താ? അല്ല, അജിത് സാറിന്റെ കൂടെ മുറി കണ്ടപ്പോ ഞാൻ ഓർത്ത് വല്ല ഫോട്ടോ എടുക്കാനും മറ്റു വന്നതാണെന്ന്. കേട്ടോ മനസ്സേ, ഇന്ന് ഹോട്ടൽ ഷായിൽ വെച്ച് രസമുണ്ടായി. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു പെൺകുഞ്ഞ് നടന്നു പോകും, കണ്ടാ തന്നെ പോലെ തന്നെ ഇരിക്കും. ആ നടപ്പ് പോലും ഉണ്ട്. ഞാൻ രാവിലെ പുറയുന്ന കൈവിട്ട് വിളിച്ചു. ദൈവാധീനം കൊണ്ട് ആ കൊച്ചു തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോയാൻ. അവസാനം റിസപ്ഷനിൽ ചെന്നപ്പോഴാണ് വിവരം അറിയുന്നത്. റിസപ്ഷനിസ്റ്റ് എന്നോടൊരു ചോദ്യം, സാറിന്റെ ഭാര്യ ഇപ്പോഴും മോഡലിങ്ങിന് പോകുന്നുണ്ടോ? നിന്നെ അവർ അജിത്തിന്റെ മുറി വെച്ച് കണ്ടത്രേ. അജിത്തിന്റെ പേര് പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സമാധാനമായത്. അവനേതെങ്കിലും ലോക്കൽ അലവലാതെ വളച്ചോണ്ട് വന്നായിരിക്കും കള്ളറാക്ക്. ഇനി താനം മറ്റോ ആണോടോ? ഓ, മുഖം കണ്ടില്ലേ, കിരിയാത്ത കഷായം കുടിച്ച മാതിരി. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. പനിക്കുന്ന സുഖല്ലേ? പനിയുണ്ടോ? എന്തോ നല്ല സുഖം തോന്നില്ല. ആ, നല്ല സുഖം തോന്നാത്തതിനാണ് അസുഖം എന്ന് പറയുന്നത്. എനിക്ക് ഇന്നലെ സംശയം ഉണ്ടായിരുന്നു. നാളെ നമുക്കൊന്ന് ഡോക്ടറെ കാണാം. തമ്പുരാന്റെ വംശം അന്യം നിന്ന് പോകാതിരിക്കാൻ ഒരു അനന്തരാവകാശി പിറക്കാൻ പോകുന്നു. വേണ്ട വേണ്ട, പ്രകടനമൊക്കെ വീട്ടിൽ ചെന്നിട്ട്. ഇതേ ആശുപത്രിയാ. ഹലോ, കുറെ പണം തന്നെ ഒതുക്കാമെന്ന് കരുതിയല്ലേ. അന്ന് വലിയ ശീലാവതിയെ പോലെ ഇറങ്ങി ഓടിയല്ലോ. നിനക്കറിയോ, ഒരു വാക്കന്ന് ഞാൻ രവിവർമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നീ വീട്ടിൽ കാണത്തില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? പോകൂ, പോകാൻ
അജിത്, പ്ലീസ്. രവിട്ടൻ ഇപ്പൊ വരും. നിങ്ങൾ എന്റെ ജീവിതം തകർക്കരുത്. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. ദയവായി നിങ്ങൾ ഇവിടുന്ന് പോകൂ. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു. ഒന്നല്ല, പല പ്രാവശ്യം. ഞാനോ ഇല്ല, ഇന്നത്തെ ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിട്ടില്ല. തനിച്ചിരുന്ന 5 സിനിമകൾ, ആറാമത്തെ എന്റെ ക്ലൈമാക്സ് ആയപ്പോഴാണ് തന്നെ വരവ്. ഇതാപിടി, നീ ഇന്ന് വീടിന് പുറത്തിറങ്ങിട്ടില്ല അല്ലേ? ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ നിൽക്കുന്നതാ കാര്യം? അതെ, നിന്റെ ഭാര്യ മേഴ്സിയില്ലേ, അവളോട് ചോദിക്ക. ഞാൻ നിന്റെ വീട്ടിൽ വരുന്ന എന്തിനാണെന്ന് നിനക്കറിയണം അല്ലേ? നോക്കണ നിന്റെ തമ്പുരാട്ടിയുടെ മഹത്വം. ഇതും പോരെങ്കിൽ പറ, നീ പറയുന്ന സ്ഥലത്ത് ഞാൻ അവളെ വരുത്താം. കാണുന്നു നിനക്ക്. നിന്നെ ഞാൻ എല്ലാം പറയേണ്ടി വേട്ട. ഇനി നീ ഒന്നും പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് തൃപ്തിയായി. അറിഞ്ഞതൊന്നും സത്യമല്ല രവേട്ട, ഞാൻ രവേട്ടനെ വഞ്ചിച്ചിട്ടില്ല. മതി, ഞാനൊരു മൃഗമായി പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോയിക്കോളൂ. രവേട്ട, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കുകയാണ്. ഈ രാത്രി തന്നെ എവിടെ പോകുന്ന വെച്ചാ പറഞ്ഞോളൂ, ഞാൻ തന്നെ കൊണ്ടുവിടാം. എന്നെ പറഞ്ഞേക്കരുത് രവേട്ട, ഈ കൈകൾ കൊണ്ട് വേണമെങ്കിൽ എന്നെ കൊന്നോളൂ. എന്നാലും നിന്നെ കൊല്ലണമെന്ന് കരുതി തന്നെയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. കാരണം ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വരുന്നെന്ന് ഞാൻ സ്നേഹിച്ചു. മെസി, പ്ലീസ്, എന്റെ നിയന്ത്രണം തെറ്റുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകൂ. പ്ലീസ്, ഗെറ്റ് ലോസ്റ്റ്. കോടതിയിൽ ഞാൻ വീറോടെ കേസ് വാദിച്ചു. പക്ഷേ വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നുവെന്ന് വിധിയുണ്ടായപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. എന്റെ മേഴ്സിയെ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടുന്നില്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കണ്ണീരോടെ കോടതി വിട്ടിറങ്ങുന്ന മേഴ്സിയെ തിരിച്ചു വിളിക്കാൻ എന്റെ മനസ്സ് കൊതിച്ചതാണ്. എന്തോ അന്ന് എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ വിളിച്ചാൽ എന്റെ മേഴ്സി വരുമായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അന്ന് രാത്രി കുറെയേറെ വൈകിയാണ് ഞാൻ വീട്ടിൽ വന്നത്.
മഹസിയുടെ ഫോട്ടോ കണ്ടത് മുതൽ ഒരിക്കൽ കൂടി അവളെ കാണണമെന്ന് എനിക്ക് തോന്നി. വിവാഹമോചനം കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് എങ്ങനെ ഞാൻ അവളുടെ വീട്ടിൽ പോകും? അപ്പോഴാണ് മേഴ്സിയുടെ പെട്ടി അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയെങ്കിലും എനിക്ക് മേഴ്സിയുടെ അടുത്ത് പോകാമല്ലോ. രവിയേട്ടിനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സ്നേഹം അതേ അളവിൽ മടക്കി കൊടുക്കുവാൻ സാധിക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. എത്ര പെട്ടെന്നാണ് എല്ലാം നടന്നത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും ശപിക്കപ്പെട്ട ഒരു ദിവസമാണെന്ന്. ഞാനും രവിയേട്ടനും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം അന്ന് അജിത് ആദ്യമായാണ് വീട്ടിൽ വരുന്നത്. അയാളുടെ കയ്യിൽ കുറേ ഫോട്ടോഗ്രാഫുകൾ ഉണ്ടായിരുന്നു, എന്റെ നഗ്ന ഫോട്ടോകൾ. സ്റ്റുഡിയോയിലെ ഡ്രസ്സിംഗ് റൂമിൽ ഞാൻ അറിയാതെ എടുത്തതാണത്രേ. ആ ഫോട്ടോകൾ കാട്ടി അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. രാത്രിയോടെ നീ ഒറ്റയ്ക്കിരിക്കേണ്ടി വരൂ. നാളെ മുതൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല, പോയി കിടന്നോളൂ. നീ അതും ഓർത്ത് മനസ്സ് വിഷമിക്കാതിരിക്കൂ. വിവാഹമോചനം കഴിഞ്ഞ എത്രയോ പേർ ഒന്നു ചേർന്നിരിക്കുന്നു. നിന്റെ നല്ല മനസ്സ് എന്നെങ്കിലും ഈശ്വരൻ കാണാതിരിക്കില്ല. പോട്ടെ, കഥ അടച്ചു കിടന്നോളൂ. Thank you.
നിയമത്തിന്റെ മുമ്പിൽ തെളിവുകളെല്ലാം എനിക്കെതിരായിരുന്നു. അജിത്തിനെ കുറിച്ച് ഒരു അക്ഷരം പോലും ഞാൻ കോടതി പറഞ്ഞില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഏക തെളിവ് മേഴ്സിയുടെ ഡയറി മാത്രമായിരുന്നു. ആ കാറിനോടൊപ്പം അത് വന്നെരിഞ്ഞു പോയി. മരിക്കാൻ എനിക്ക് ഭയമുള്ളത് കൊണ്ടല്ല ഞാൻ ജയിൽ ചാടിയത്. അജിത് അവനോട് ഇതിന് പ്രതികാരം ചോദിച്ചില്ലെങ്കിൽ എന്റെ മേഴ്സിയുടെ ആത്മാവിന് പോലും ശാന്തി ലഭിക്കില്ല. ഇനി ഞാൻ പോയിക്കോട്ടെ മോൾ. ഇവിടില്ല. കംപ്ലീറ്റ് പരിശോധിക്കുക.